الحمد لله الذي أنزل آيات بينات كتابا مبينا ولم يجعل له عوجا منه آيات محكمات هن أم الكتاب. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا إلى يوم الدين. നമ്മൾ നിർത്തിയത് 219-ാമത്തെ ആയത്തിലാണ്. 219-ാമത്തെ ആയത്തിൻ്റെ അവസാന ഭാഗവുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത സൂക്തം. അതുകൊണ്ട് ഞാൻ 219-ാമത്തെ ആയത്ത് മുതലാണ് വായിക്കുന്നത്, കേട്ടോ. ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്യില്ല, അത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ. يسألونك عن الخمر والميسر قل فيهما إثم كبير ومنافع للناس وإثمهما أكبر من نفعهما ويسألونك ماذا ينفقون قل العفو كذلك يبين الله لكم الآيات لعلكم تتفكرون في الدنيا والآخرة ويسألونك عن اليتامى قل إصلاح لهم خير وإن تخالطوهم فإخوانكم والله يعلم المفسد من المصلح ولو شاء الله لأعنتكم إن الله عزيز حكيم ولا تنكحوا المشركات حتى يؤمنوا ولأمة مؤمنة خير من مشركة ولو أعجبكم ولا تنكحوا المشركات حتى يؤمنوا ولأمة مؤمنة خير من مشركة ولو أعجبتكم ولا تنكحوا المشركين حتى يؤمنوا ولعبد مؤمن خير من مشرك ولو أعجبكم أولئك يدعون إلى النار والله يدعو إلى الجنة والمغفرة بإذنه ويبين آياته للناس لعلهم يتذكرون ويسألونك عن المحيض قل هو أذى فاعتزلوا النساء في المحيض ولا تقربوهن حتى يطهرن فإذا تطهرن فأتوهن من حيث أمركم الله إن الله يحب التوابين ويحب المتطهرين نساؤكم حرث لكم فأتوا حرثكم أنى شئتم وقدموا لأنفسكم واتقوا الله واعلموا أنكم ملاقوه وبشر المؤمنين ولا تجعلوا الله عرضة لأيمانكم أن تبروا وتتقوا وتصلحوا بين الناس والله سميع عليم. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയത് കദാലിക യുബയ്യിനുല്ലാഹു ലക്കും, കദാലിക യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാത്ത്, അപ്രകാരം അള്ളാഹു നിങ്ങൾക്ക് സൂക്തങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ, തെളിവുകൾ വ്യക്തമാക്കി തരുന്നു. ലഅല്ലകും തതഫക്കറൂൻ, നിങ്ങൾ ചിന്തിച്ച് ഗ്രഹിക്കുന്നതിന് വേണ്ടി. തതഫക്കറൂൻ, തതഫക്കറൂൻ ഫി അയ്യി മൗദൂഇൻ, ഏത് വിഷയത്തിലാണ്, ഏത് കാര്യത്തിലാണ്, ഏതെല്ലാം അവസ്ഥയിലാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഫി ദുനിയ, ദുനിയാവിൻ്റെ കാര്യത്തിലും, വൽ ആഖിറത്തി, പരലോകത്തിൻ്റെ കാര്യത്തിലും. ദുനിയാവിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരുപാട് പാഠങ്ങൾ ചിന്തിച്ച് പഠിക്കാനുണ്ട്. അതിൻ്റെ മേഖലയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഒരുപാട് പാഠങ്ങൾ മനുഷ്യൻ്റെ ജീവിതം ജനനം മുതൽ മരണം വരെയും, അതേപോലെ തന്നെ മനുഷ്യൻ ഈ ലോകത്ത് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട്
പ്രവർത്തനങ്ങളെയും ഭൗതികമായി ഭൗതിക ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ, സംഭവ വികാസങ്ങൾ, നമ്മൾ സംഭവ ബഹുലം എന്ന് പറയുമല്ലോ, അപ്പൊ സംഭവ വികാസങ്ങളാണ് ഉണ്ടാവുകയും അത് വികസിക്കുകയും വീണ്ടും ചുരുങ്ങുകയും ഇല്ലാതാവുകയും വീണ്ടും ഉണ്ടാവുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ, ക്രമങ്ങൾ, അതേപോലെ അതുപോലെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഗതികൾ, പ്രപഞ്ചത്തിൻ്റെ ഘടന, പ്രപഞ്ചം നിലനിൽക്കുന്ന അവസ്ഥ, പ്രപഞ്ചം അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ ഘടകങ്ങൾ അത് കറങ്ങി തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ, അത് ഏതിനെ അവലംബമാക്കി ചുറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു, ഏതെങ്കിലും ഒന്നിൻ്റെ ലക്ഷ്യം അവിടെയുണ്ട്, ഒരു ഒരു ലക്ഷ്യസ്ഥാനമുണ്ട്, അടിസ്ഥാന ഘടനയുണ്ട്, ഇതെല്ലാം ചിന്തിച്ചാൽ അനന്തമാണ് അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന ചക്രം. അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്നു നോക്കുന്ന മർത്യൻ കഥയെന്ത് കണ്ടു. മുമ്പ് ഏതെങ്കിലും ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ, അതുകൊണ്ടാണ് ഈ പറഞ്ഞത് ഇന്നഫി ഖൽഖി സമാവാതി വല്ലഭി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. അപ്പൊ ഇതിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. വൽ ആഖിറത്തി, പരലോകത്തിനും ചിന്തിക്കേണ്ടതുണ്ട്, പരലോകത്തിനെ കുറിച്ച് ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ട്. അതിന് ചിത്രീകരണങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പൊ അത് അതിലേക്ക് രണ്ടാമത് ഞാൻ പോകുന്നില്ല. ചിന്തിച്ച് ഇഹലോകത്തിൻ്റെ കാര്യങ്ങളിൽ ചിന്തിച്ച് പാഠം ഉൾക്കൊണ്ടാൽ തീർച്ചയായും പരലോകം എന്നത് അനിവാര്യമായ ഒരു ഘടകമാണ്. ഒരു അതുകൂടി പൂർത്തിയായെങ്കിൽ മാത്രമേ, അതുകൂടി ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം പൂർത്തിയാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പരലോകം എന്നൊന്നില്ലെങ്കിൽ ജീവിതം, ഇഹലോക ജീവിതം എന്നത് നിഷ്ഫലമാണ്, നിരർത്ഥകമായി മാറും. അപ്പോൾ ഈ രണ്ടിലും ചിന്തിക്കണം. വയസ് അരുവനക്ക, വീണ്ടും അടുത്ത സ്വാൽ, അടുത്ത ചോദ്യം, വയസ് അരുവനക്ക നിന്നോട് ചോദിക്കുന്നു, അനിൽ യതാമ, അനാഥകളെ കുറിച്ച്. നമ്മൾ നേരത്തെ പറഞ്ഞത് യത്തീം ബഹുജനം, ഐത്താം എന്നുണ്ട്, അതേപോലെ യതാമ എന്നുണ്ട്, അനാഥകളെ കുറിച്ച് ചോദിക്കുന്നു. ഇപ്പൊ ഇവിടെ വിഷയം അനാഥകളുടെ, അനാഥ സംരക്ഷണം, അതേപോലെ അനാഥയുടെ സ്വത്തിൻ്റെ പരിപാലനം, അനാഥയുടെ സ്വത്ത് അന്യായമായി ഉപയോഗിക്കാൻ പാടില്ല, അത് കൃത്യമായി അവർക്ക് തന്നെ അവർക്ക് വേണ്ടി തന്നെ ചെലവഴിച്ചിരിക്കണം, അവർക്ക് വേണ്ടി അവർ പ്രായപൂർത്തിയായാൽ അവർക്ക് തിരിച്ചു കൊടുക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ, സത്യവിശ്വാസികളും സൂക്ഷ്മത പാലിക്കുന്നവരുമായ ആൾക്കാരെ സംബന്ധിച്ചോളം അവർക്ക് ഒരു 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 പ്രയാസം തോന്നി. അവരുടെ സമ്പത്ത് ഞങ്ങളുടെ സമ്പത്തുമായി ഇടകലർന്നു പോകുമോ, അല്ലെങ്കിൽ അവരിൽ നിന്നും അല്പമെങ്കിലും ഞങ്ങൾ ഭുജിച്ചു പോകുമോ, അങ്ങനെയുള്ളതിനെ അനാഥരുടെ സ്വത്ത് തിന്നുന്നതിനെ കുറിച്ച് പറയുന്നതാകുമോ, അങ്ങനെയുള്ള അനാഥരുടെ സ്വത്ത് തിന്നവൻ നരകത്തിൻ അവൻ്റെ നരക തീയാണ് അവൻ്റെ വയറ്റിലേക്ക് നിറയ്ക്കുന്നത്. എല്ലതിനെ എന്ന് പറഞ്ഞ ഗണത്തിൽ ഞങ്ങൾ പെട്ടുപോകുമോ, ഒരു അരിയെങ്കിലും അല്ലെങ്കിൽ ഒരു ഒരു അല്പമെങ്കിലും ഞങ്ങളിലേക്ക് കടന്നു പോയാൽ ഞങ്ങൾ കുറ്റവാളികളാകുമോ എന്നൊക്കെയുള്ള ചിന്തയുണ്ടായി. അതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് ഇവിടെ പറയുന്നത്. ഉൽ പറയൂ, ഇസ്ലാഹം ലഹും ഖൈർ, അവർക്ക് നന്മ ഉണ്ടാക്കുക എന്നതാണ് ഉത്തമം. നിങ്ങൾ ഏതൊരു പ്രവർത്തനത്തിൽ മുഴുകുമ്പോഴും അവരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ ഇടപഴകുമ്പോൾ അല്ലെങ്കിൽ ഇടപെടുമ്പോൾ അത് നന്മ ഉദ്ദേശിച്ചാകണം. ഇസ്ലാഹൻ, അസ്ലഹ നന്നാക്കി, അസ്ലഹ യുസ്ലിഹ, അതാണ് ഇസ്ലാഹ് നന്നാക്കൽ, ഇസ്ലാഹ് നന്നാക്കി, അതാണ് ഇസ്ലാഹ്. ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ദീനിലെ മറന്നുപോയ കാര്യങ്ങൾ വീണ്ടും പുനഃസ്ഥാപിക്കുകയും ആ ദീനിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ ഒഴിവാക്കി അതിനെ നല്ല രീതിയിൽ കൊണ്ടുപോവുകയും ചെയ്യുന്ന പ്രസ്ഥാനങ്ങൾക്ക് ഇസ്ലാഹി പ്രസ്ഥാനങ്ങൾ, സംസ്കരണ പ്രസ്ഥാനങ്ങൾ എന്ന് പണ്ട് മുതലേ സലഫു സ്വാലിഹികൾ പറഞ്ഞു വന്നിരുന്നു. അതാണ് ഇസ്ലാഹി പ്രസ്ഥാനങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇസ്ലാഹുൻ നന്നാക്കൽ, ഉൽ ഇസ്ലാഹും ലഹും, അവർക്ക് വേണ്ടി നന്മ വരുത്തലാണ് നിങ്ങൾക്ക് ഉത്തമം, ഖൈർ. വഇൻ തുഖാലിഖൂഹും, നമ്മൾ ചിലപ്പോ ഇടകലർന്ന് ജീവിക്കും. ഖാലത്ത എന്ന് പറഞ്ഞ ഇടകലർന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഖാലത്ത, ഖാലത്ത എന്ന് പറയുമ്പോൾ രണ്ട് അർത്ഥമുണ്ട്. ഖാലത്ത എന്ന് പറഞ്ഞാൽ മിക്സ് ചെയ്തു എന്ന അർത്ഥമുണ്ട്, സഹവസിച്ചു, ഇടപഴകി എന്ന അർത്ഥമുണ്ട്. അൽ മുഅ്മിനു അല്ലദീ യുഖാലിത്തു അന്നാസ ഖൈറു മിനൽ മുഅ്മിനി അല്ലദീ ലാ യുഖാലിത്തു അന്നാസ വയസ്ബിറു അലാ അദാഹും ഖൈറു മിനൽ മുഅ്മിനി അല്ലദീ ലാ യുഖാലിത്തു അന്നാസ വലാ യസ്ബിറു അലാ അദാഹും എന്ന്
ഈ ആശയത്തിന് അവർ ഹദീസ് പറഞ്ഞു ഹാലത്ത് ഇടപഴകി അല്ലെങ്കിൽ ഇടകലർന്നു ഇടകലർത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഹാലത്ത് നാസ ജനങ്ങളുമായി ഇടപഴകി. അപ്പൊ ഇവിടെ എന്താണ് ഹാലത്ത്? അതേപോലെ ഹാലത്ത് ദവാബിൽ മാ എന്ന് പ്രയോഗമുണ്ട്. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? മരുന്നിൽ വെള്ളം ചേർത്തു, കലക്കി, മിക്സ് ചെയ്തു. അപ്പൊ മിക്സ് ചെയ്തതിനും ഹാലത്ത എന്ന് പറയും. ഇടപഴകി എന്ന അർത്ഥത്തിലും ഹാലത്ത ഉപയോഗിക്കും. ഹാലത്ത് യുഹാലത്തു ജാഹദ ഗ്രൂപ്പ്. അപ്പൊ ഇൻ തുഹാലിത്തൂഹും നിങ്ങൾ അവരുമായി ഇടപഴകിയാൽ, ഇൻ വന്നതുകൊണ്ട് തുഹാലിത്തൂനയിലെ അഫ്ആൽ ഖംസയിലെ നാ പോയി. തുഹാലിത്തൂഹും അവരുമായി ഇടപഴകിയാൽ, ഫയഖ്വാനുക്കും അവർ നിങ്ങളുടെ സഹോദരന്മാരാണ്. അപ്പൊ നിങ്ങൾ അവരുമായി സഹോദരന്മാരെ പോലെ സഹവസിക്കുക. ഉദാഹരണമായി അവരുടെ സമ്പത്തും നിങ്ങളുടെ സമ്പത്തും നിങ്ങൾ ഒരുമിച്ച് ഉപയോഗിക്കുന്നു. അവർക്ക് വേണ്ടി പ്രത്യേകം ആഹാരം പാകം ചെയ്യും, നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ആഹാരം പാകം ചെയ്യും ചെയ്യേണ്ട കാര്യമില്ല. മറിച്ച് നിങ്ങൾ ഒരുമിച്ച് ആഹാരം പാകം ചെയ്യുകയും അതിൻ്റെ ചിലവ് ഒരുമിച്ച് വഹിക്കുകയും ചെയ്യാം. അങ്ങനെ വരുമ്പോൾ അല്പസ്വല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയി പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല, സ്വാഭാവികമാണ്. നമ്മൾ പരസ്പരം ഒരുമിച്ച് ജീവിക്കുമ്പോൾ അല്പസ്വല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ ആകാം. പക്ഷേ മനഃപൂർവ്വം എന്ത് ചെയ്യരുത്. മനഃപൂർവ്വം അവരുടെ സമ്പത്ത് നിങ്ങൾ അപഹരിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് എക്സ്പെൻസ് കൂടുതൽ കാണിക്കാൻ വേണ്ടിയോ നിങ്ങൾ എന്തെങ്കിലും കൃത്രിമങ്ങൾ, പണിത്തരങ്ങൾ, വേലകളൊന്നും ചെയ്യരുത്. അങ്ങനെ ഇടപഴകി ജീവിച്ചാൽ പ്രശ്നമില്ല. ഇൻതുഹാലിത്തൂഹും ഫയഖ്വാനുക്കും അവർ നിങ്ങളുടെ സഹോദരന്മാരാണ്. വല്ലാഹു യഅലം അല്ലാഹു അറിയുന്നു. ഈ ഈ ഈ വിഷയം മനസ്സിലാക്കി വെച്ച് മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വല്ലാഹു യഅലം അൽ മുഫ്സിദ മിനൽ മുസ്ലിഹ്. അപ്പൊ എന്താ എൻ്റെ അർത്ഥം? നിങ്ങൾ ഇടകലർന്ന് ജീവിക്കുകയും പരസ്പരം ചിലവുകൾ ഒരുമിച്ച് വഹിക്കുകയൊക്കെ ചെയ്യുന്ന സന്ദർഭത്തിൽ ആരാണ് കുഴപ്പമുണ്ടാക്കുന്നവൻ, തെറ്റ് ചെയ്യുന്നവൻ എന്നൊക്കെ അള്ളാഹു നന്നായിട്ട് അറിയുന്നുണ്ട്. നന്മ വരുത്തി നിന്നവൻ ആരാണ് എന്നും അറിയുന്നുണ്ട്. നല്ലതിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നത് ആരാണ് എന്നും അള്ളാഹു അറിയുന്നുണ്ട്. ഒരു 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 വീട്ടിൽ നിങ്ങൾ താമസിക്കുന്നു, അനാഥനുണ്ട്, നിങ്ങളുമുണ്ട്. അപ്പോൾ അനാഥയുടെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് അതിൻ്റെ വീട്ടിൻ്റെ റെൻ്റ് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അവരുടെയും സമ്പത്തിൽ നിന്ന് നിങ്ങൾ ഒരുമിച്ച് റെൻ്റ് കൊടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ, അവർക്ക് സൗകര്യം കൂടുതൽ എടുക്കുന്നുണ്ടോ, അവിടെയൊക്കെ മിതത്വം പാലിക്കുക. അപ്പോൾ അങ്ങനെ ഒരുമിച്ച് നിർവഹിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. വല്ലാഹു യഅലമുൽ മുഫ്സിദ്. അഫ്സദ യുഫ്സിദു കുഴപ്പമുണ്ടാക്കി, അഫ്സദ കുഴപ്പമുണ്ടാക്കി, ഫസാദ് കുഴപ്പം. മിനൽ മുസ്ലിഹ്, വല്ലാഹു യഅലമുൽ മുഫ്സിദ മിനൽ മുസ്ലിഹ്. അസ്ലാഹ് യുസ്ലിഹു നേരത്തെ പറഞ്ഞു, ഇസ്ലാഹ് നന്നാക്കൽ, മുസ്ലിഹ് നന്നാക്കുന്നവൻ. നന്മ വരുത്തുന്നവരെയും കുഴപ്പമുണ്ടാക്കുന്നവനെയും അള്ളാഹുവിന് അറിയാം. വലൗ ഷാ അല്ലാഹു ലഅനതകും. അനത ഇവിടെ എഴുതിയിട്ടുണ്ട്, അനത യുഇനിതു എന്നാണ്. അനത യുഇനിതു, അനത പറയുമ്പോഴത്തേക്ക് പിന്നെ അവിടെ ഹർക്കത്തിലേണ്ട കാര്യമില്ല. കാരണം അഞ്ചല ഗ്രൂപ്പ് ആകുമ്പോൾ അഞ്ചല യുൻസിലു എന്ന് സ്വാഭാവികമായിട്ടും വരേണ്ടത്. അപ്പോൾ ഇടയ്ക്കുള്ള ഹർക്കത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ അഞ്ചല യുൻസിലു എന്ന് മാത്രമേ വരൂ. അനത ബുദ്ധിമുട്ടിച്ചു, പ്രയാസപ്പെടുത്തി, ബുദ്ധിമുട്ടിച്ചു, പ്രയാസപ്പെടുത്തി. വലവ് ഷാ അള്ളാഹു, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലഅനതകും, നിങ്ങളെ പ്രയാസപ്പെടുത്താൻ മതി. അവരിൽ നിന്നും എന്താണോ നിങ്ങൾ അവരുടെ സ്വത്ത് ഉപയോഗിക്കുന്നത്, ഏത് അവരുടെ സ്വത്ത് എത്രത്തോളം നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നോ അത്രത്തോളം അവർക്ക് വേണ്ടി മാത്രം അത് വിനിയോഗിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് പ്രയാസകരമായി തോന്നും. ഒരുമിച്ച് ജീവിക്കുമ്പോൾ, ഒരുമിച്ചല്ലെങ്കിൽ ആ പ്രശ്നം വരുന്നില്ല. അവരെവിടെയെങ്കിലും ഹോസ്റ്റലിലോ അതുപോലെ എന്തെങ്കിലും സ്ഥലങ്ങളിലൊക്കെ ആക്കിയാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, പ്രതിമാസം ആ ചിലവ് കൊടുക്കുന്നു. അതേസമയം ഒരുമിച്ച് താമസിക്കുമ്പോൾ പരസ്പരം ഒരുമിച്ച് കാര്യങ്ങൾ നിർവഹിക്കേണ്ടി വരും. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിങ്ങളെ പ്രയാസപ്പെടുത്താമായിരുന്നു, പക്ഷെ അള്ളാഹു അത് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു അസീസും ഹക്കീം, അള്ളാഹു പ്രതാപവാനും യുക്തിമാനുമാണ്. വലാ തൻകഹുൽ മുശ്രികാത്തി നകഹ യൻകഹു. നകഹ യൻകഹു, വിവാഹം കഴിച്ചു. നകഹ യൻകഹു, വിവാഹം കഴിച്ചു. അതിനെ അഞ്ചല ഗ്രൂപ്പാക്കുമ്പോൾ അൻകഹ യുൻകഹു, വിവാഹം കഴിച്ചു കൊടുത്തു. നകഹത്തു എന്ന് പറഞ്ഞാൽ ഞാൻ വിവാഹം കഴിച്ചു. നകഹത്തു ഇംറഅത്തൻ, ഞാനൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു, ഞാനാണ് വിവാഹിതനായ. അൻകഹത്തു ബിന്തി, ഞാൻ എൻ്റെ മകളെ വേറൊരാൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ടും വന്നിട്ടുണ്ട്.
അപ്പൊ ഇവിടെ അഡ്രസ്സിങ് നിങ്ങൾ നോക്കുക, ശ്രദ്ധിക്കുക. അഡ്രസ്സിങ് വലാ തൻകഹു, നിങ്ങൾ വിവാഹം കഴിക്കരുത്. അൽ മുശ്രിക്കാത്തി, ആരാ രണ്ട് ദിവസം ഓം ചെയ്യുന്നത്? അൽ മുശ്രിക്കാത്തി ബഹുദൈവ വിശ്വാസിനികളെ. അപ്പൊ എന്താണ് അവിടെ? എവിടെ നിന്നാണ് അപശബ്ദം വരുന്നത്? ഞാൻ നോട്ട് ചെയ്താൽ പിന്നെ അത് പ്രശ്നമാകും കേട്ടോ. അപ്പൊ മുശ്രിക്കാത്ത് എന്താണ്? സ്ത്രീകളാണ്. ആ ബഹുദൈവ വിശ്വാസിനികളായ വിശ്വാസിനികളെ നിങ്ങൾ വിവാഹം കഴിക്കരുത്. ഹത്തായുമിന്ന, അത് എഴുതി വെക്കുക ഇവിടെ. മിനു അതായത് യഫ്തഹിന ഉണ്ടല്ലോ, യഫ്തഹിന അതായത് ഫതഹ ഫതഹു, ഫതഹ ഫതഹു, ഫതഹ അവൻ തുറന്നു, ഫതഹു അവർ തുറന്നു. അതേപോലെ അതിൻ്റെ അവസാനം വരുമ്പോൾ എന്തായി? ഹിയ ഫതഹത്ത്, അവൾ തുറന്നു. ഹിയ ഫതഹത്ത്, അവൾ തുറന്നു. ഹിയ ഫതഹത്ത്, അവൾ തുറന്നു. ആ പെണ്ണുങ്ങൾ തുറന്നു എന്ന് അങ്ങനെ പറയും. ഹുന്ന യഫ്തഹ്ന, ഹുന്ന യഫ്തഹ്ന, യഫ്തഹ്ന. ആയി കോൺ ചെയ്യുന്നതിന് ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടില്ല, 21 രൂപങ്ങളിൽ നമ്മളത് പഠിക്കുന്നില്ല. അപ്പൊ ഹിയ ഫതഹത്ത്, ആ പെണ്ണ് തുറന്നു. ഹുന്ന, ആ പെണ്ണുങ്ങൾ, ഫതഹ്ന, അവൾ അവർ തുറന്നു. അല്ല അല്ല, ഇവിടെ എന്താണ്? അപൂർണക്രിയാണല്ലോ. യഫ്തഹു യഫ്തഹൂന, തഫ്തഹു തഫ്തഹൂന, ഹിയ യഫ്തഹു ഹിയ തഫ്തഹു, ഹുന്ന യഫ്തഹ്ന, ഹിയ യഫ്തഹു ഹിയ തഫ്തഹു, അവൾ തുറക്കുന്നു. ഹുന്ന യഫ്തഹ്ന, ഹുന്ന യഫ്തഹ്ന, ആ പെണ്ണുങ്ങൾ തുറക്കുന്നു. അപ്പൊ ഇവിടെ എന്തായി? ഹത്ത യുഅ്മിന, ആമന യുഅ്മിനുമാണ്. അപ്പൊ ഇവിടെ 3+ ക്രിയയായതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അപ്പോൾ യായന് വം വരുന്നു. യുഅ്മിന, അവിടെ രണ്ട് നൂന് യുഅ്മിനുന, യുഅ്മിന. അപ്പൊ എന്തായി? രണ്ടുങ്ങൾ ചേർത്ത് ശ്രദ്ധ കൊടുത്താണ്. ഹത്തായുമിന്ന, ആ സ്ത്രീകൾ വിശ്വാസികളാകുന്നത് വരെ. അപ്പോ അവർ വിശ്വാസികളാകുന്നത് വരെ അവരെ വിവാഹം കഴിക്കാൻ പാടില്ല. വല അമത്തുൻ, അമത്തുൻ അബദുൻ നമുക്കറിയാം. അബദുൻ, അബദിന്റെ സ്ത്രീലിംഗമാണ് അമത്തുൻ. അബദുൻ ദാസൻ, അമത്തുൻ ദാസി. അമത്തിൻ്റെ ബഹുവചനമാണ് ഇമാ ഉൻ, ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇമാ ഉൻ. അപ്പൊ അബദൻ അടിമ, അമത്തുൻ അടിമ പെണ്ണ്, അതിന്റെ ബഹുവചനം ഇമാ ഉൻ. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹി, ലാ തംനഉ, നിങ്ങൾ തടയരുത് ഇമാ അല്ലാഹി, അള്ളാഹുവിന്റെ ദാസിമാരെ. മസാജിദ് അല്ലാഹി, പള്ളികൾ വിലക്കരുത് അവർക്ക്. അപ്പോ അതാണ് ഇമാഉൻ, അമത്തുൻ ഇമാഉൻ. വല അമത്തുൻ മുഅ്മിനത്തുൻ, വിശ്വാസിയായ ഒരു ദാസിയാണെങ്കിൽ പോലും, ഖൈറുൻ, ഉത്തമമാണ്, മിൻ മുശ്രിക്കത്തിൻ, ബഹുദൈവ വിശ്വാസിനിയേക്കാൾ. ബഹുദൈവാരാധയായ ആരാധകയായ ഒരു പെണ്ണിനേക്കാളും ഒരു ദാസിയാണ്, വിശ്വാസിയായ ഒരു ദാസിയാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം. വലൗ അൽജബത്തുക്കും, ആ മുശ്രിക്കത്തായ സ്ത്രീ എത്ര നല്ല, എത്ര തന്നെ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയാലും ആശ്ചര്യപ്പെടുത്തിയാലും, അൽജബ ആശ്ചര്യപ്പെടുത്തി, അത്ഭുതപ്പെടുത്തി, അൽജബ ആശ്ചര്യപ്പെടുത്തി അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തി,
അൽജബത്കും എന്ന വാക്ക് തന്നെ വേറെ വന്നിട്ടുണ്ട്. ഇത് അൽജബത്കും കസ്റത്തുക്കും. വലാ തുൻകഹുൽ മുശ്രിക്കീന. അപ്പൊ എന്തായി അടുത്തത്? ലാ തുൻകഹു, നിങ്ങൾ വിവാഹം കഴിച്ച് കൊടുക്കരുത്. അൻകഹ യുൻകഹു, വിവാഹം കഴിച്ച് കൊടുത്തു. ലാ തൻ വലാ തുൻകഹു, നിങ്ങൾ വിവാഹം കഴിച്ച് കൊടുക്കരുത്. അൽ മുശ്രിക്കീന, ബഹുദൈവ വിശ്വാസികളായ ആണുങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെ പെണ്ണുങ്ങളെ വിവാഹം കഴിച്ച് കൊടുക്കരുത്, പെൺമക്കളെ വിവാഹം കഴിച്ച് കൊടുക്കരുത്. ഹത്ത യുഅ്മിനു, അവർ വിശ്വസിക്കുന്നവരെ. ഹത്ത യുഅ്മിനു, അവർ വിശ്വസിക്കുന്നവരെ. ഇവിടെ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടോ, ഇവിടെ നേരത്തെ പറഞ്ഞ ഹത്ത യുഅ്മിന എന്ന്, അവിടെ ഞാൻ നേരത്തെ പറഞ്ഞു യഫ്അൽന അല്ലെങ്കിൽ യഫ്തഹന, യഫ്തഹന ഹിയ തഫ്തഹു ഹുന്ന യഫ്തഹന എന്ന്. അപ്പൊ യഫ്തഹന എന്ന് പറയുന്നിടത്തും എന്ന് പറയുന്നിടത്ത് എന്തില്ല, അവസാനത്തിൽ മാറ്റം ഉണ്ടാകുന്നില്ല. ഹത്ത വന്നാൽ അവൻ അന്ത്യത്തിൽ മാറ്റം വരുന്നില്ല. ഹത്ത ഇത് ഹത്ത വരുന്നത് അൻ വരുന്നതിന് തുല്യമായ രീതിയിലാണ്. അൻ വരുമ്പോൾ അവസാനം എന്ത് ചെയ്യും, നസ്ബ് ചെയ്യണം. അതേപോലെയാണ് ഹത്ത വരുന്നത്. ഇവിടെ നസ്ബ് ചെയ്തപ്പോൾ എന്ത് വന്നു, ഹത്ത മിനു, അഫ്ആൽ ഹംസയിലെ യൂന് പോയി. ഇവിടെ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. കാരണം എന്തല്ല, ഇവിടെ ആനീന ഊനയിൽപ്പെട്ടതല്ലാതെ അവിടെ എന്താ, യഫ്തഹിന എന്ന് പറയുമ്പോൾ ഹഅന സുക്കൂനാണ്, ഹഅന സുക്കൂനാണ്, ആനീന ഊനയില്ല. ആ സ്ത്രീലിംഗ ബഹുജനത്തിന്, സ്ത്രീലിംഗ ബഹുജനത്തിന് അന്ത്യത്തിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. നമ്മൾ ഗ്രാമർ ക്ലാസ്സിൽ പറഞ്ഞത് സ്ത്രീകൾ ഒരുപാടുണ്ടെങ്കിൽ ഉറച്ചു നിൽക്കുമെന്നാണ്. ഹത്തായി മീനു, അപ്പോ ആ ആണുങ്ങൾ വിശ്വാസികളാകുന്നത് വരെ അവർക്ക് വിവാഹം കഴിച്ചു കൊടുക്കും. പറഞ്ഞില്ല, അല്ലല്ല, അവിടെ കസ്റ വരുന്നത് എങ്ങനെയാ? കസ്റം പറഞ്ഞില്ല. എവിടെ കസ്റ വന്നു, കസ്റ വന്നു കസ്റ എവിടെ വന്നു, എവിടെയാണ് കസ്റ? ഏത് വാക്കെന്ന് പറയും, തെറ്റ് തിരുത്തി തരാ. ഹത്ത അന്നിന് അൻ വരുന്ന ഫലമാണ് ഹത്തക്ക് എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. ഹത്ത നസ്ബ് ചെയ്യുന്നതാണ് അവിടെ. ഇവിടെയുണ്ട് യുഅ്മിനു, നൂന് കളഞ്ഞുകൊണ്ട് നസ്ബ് ചെയ്തു. ഇവിടെ യുഅ്മിന എന്ന സ്ത്രീലിംഗ ബഹുജനത്തിന് ഹത്ത വന്നത് കൊണ്ട് മാറ്റമൊന്നുമില്ല. ഇതേ പറഞ്ഞുള്ളൂ, കസറിന്റെ കാര്യം ജറിന്റെ കാര്യം ഒന്നും വന്നില്ല. ഇവിടെ മിൻ മുശരിക്കത്തിന് അവിടെ കസ വന്നിട്ടുണ്ട്, അവിടെ മിൻ വന്നത് നമുക്കറിയാം, അല്ലാതെ വേറെ കസറിന്റെ കാര്യമൊന്നും. പിന്നീട് വന്നത് മുശരിക്കീന എന്നാണ് വന്നത്. അവിടെ മുശരിക്കീന വരാൻ കാരണം ലാ ലാ തുൻകഹു എന്ന് പറഞ്ഞതിന്റെ മഫ്ഊലുൻ ബിഹിയാണ്, കർമ്മമാണ് അത്. അതുകൊണ്ടാണ് അവിടെ എന്ത് വന്നത്, ഈന വന്നത്. ഈനയുടെ രൂപത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു, നസ്ബ് ചെയ്തിരിക്കുകയാണ്. ക്ലിയർ ആണോ? വലാബദും തെറ്റ് ചെയ്യുന്നു, തെറ്റ് തെറ്റ് പറ്റിയാൽ പറയണം. എവിടെയാണ് വരണം എന്ന് ഓക്കെ ഓക്കെ ഓക്കെ, അതാണ് ചോദിച്ചതെന്ന് പറയണ്ടേ, എന്നാണ് തോന്നണത് എനിക്ക്, പറഞ്ഞില്ല. അപ്പൊ കെസർ വന്നത് എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. അത് നാമത്തിനല്ലേ, കെസർ വന്നത് എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. അതുകൊണ്ടാണ് പറഞ്ഞത് കെസർ വന്നില്ല എന്ന്. നാമങ്ങൾക്കല്ലേ, അല്ല വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, ചോദ്യം ആദ്യം ചോദ്യം കൃത്യമാകുക. ചോദ്യം എന്താണ്, കെസർ വന്നത് എങ്ങനെയെന്ന് പറയാമോ എന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത്രയും പറഞ്ഞത്. ഇനി പലരും പറഞ്ഞ കാര്യം ഞാൻ പറയാം. ഹത്തായ്ക്ക് ശേഷം ഞാൻ ഹത്ത പഠിപ്പിക്കുമ്പോൾ പറഞ്ഞിരുന്നു, ഹത്ത മത്തരായൽ ഫജർ മാത്രമേ ഉള്ളൂ ഖുർആനിൽ. ഞാൻ നോക്കിയിട്ട് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഹത്ത നോക്കിയിട്ട് നാമത്തിന്റെ അവസാനം, നാമത്തിന്റെ മുമ്പ് വന്നതായിട്ട് മത്തരായൽ ഫജർ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള സ്ഥലത്തെല്ലാം ക്രിയയ്ക്ക് മുമ്പാണ് വന്നിരിക്കുന്നത്. അവിടെ ഒന്നും കെസ വരുത്തുന്ന പദമല്ല, മറിച്ച് അപൂർണ ക്രിയയ്ക്ക് മുമ്പ് ഹത്ത വന്നാൽ നസ്ബ് ചെയ്യണം കേട്ടോ. അത് ഹത്തയാണ് നസ്ബ് ചെയ്യുന്നതെന്നും അഭിപ്രായമുണ്ട്. ഹത്തയ്ക്ക് ശേഷം ഒരു അൻ മറഞ്ഞിട്ടാണ് നസ്ബ് ചെയ്യുന്നത് എന്നും രണ്ടഭിപ്രായമുണ്ട്. എന്തായിരുന്നാലും ഹത്ത വന്നാൽ അപൂർണ ക്രിയയ്ക്ക് നസ്ബ് ചെയ്യണം. പക്ഷേ
സ്ത്രീലിംഗ ബഹുവചനമാകുമ്പോൾ അവിടെ സ്ത്രീകൾ ഉറച്ചിരിക്കുന്നുണ്ട്, മാറ്റമൊന്നുമില്ല. അത് ഇത് രണ്ടും എഴുതി വെച്ചിരുന്നാൽ മതി. ഹത്തായി മിന്ന അല്ലെങ്കിൽ ഹത്തായി അഫ്തഹന, നമ്മൾ ഉദാഹരണം മനസ്സിലാക്കാൻ വേണ്ടിയാണെങ്കിൽ അവിടെ അഫ്തഹനയ്ക്ക് മാറ്റമില്ല. അതേസമയം ഇവിടെ ഹത്തായി മിനു ഞാൻ പോയിട്ട് അവിടെ നസ്ബ് ചെയ്യും. വല അബദു മുഅ്മിനു, നേരത്തെ പറഞ്ഞതിന് വിപരീതമായി. മൈക്കോഫി വല അബദു മുഅ്മിനു, ഞാൻ ഇതിന്റെ കൺട്രോൾ കംപ്ലീറ്റ് എന്ത് ചെയ്ത് ഹൈഡ് ചെയ്തിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്, കാരണം എനിക്ക് എല്ലാം നോക്കാൻ പറ്റില്ല. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. വീഡിയോ ഡിസ്പ്ലേ കറക്റ്റ് ആണോ എന്ന് നോക്കണം, അതേപോലെ ഇത് താഴെ ചുവടെ കൊടുത്തിരിക്കുന്ന അർത്ഥങ്ങൾ വരുന്ന ഡിസ്പ്ലേ വരുന്നെന്ന് നോക്കണം, ഇത് മൊത്തം നിങ്ങൾ കാണാൻ പറ്റുമെന്ന് നോക്കണം. അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് മൈക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല. മൈക്ക് ഓഫ് ചെയ്യണമെങ്കിൽ എൻ്റെ ഒരു മിനിറ്റ് പോകും. ഇവിടെ അമത്തുൻ എന്ന് പറഞ്ഞതിൻ്റെ വിപരീതമാണ് അബദുൻ. അമത്തുൻ അടി വിപരീത ലിംഗം. അമത്തുൻ അടിമ സ്ത്രീ, അബദുൻ അടിമ. അപ്പോ നിങ്ങൾ ഒരു മുശ്രിക്കിന് ബഹുദൈ വിശ്വാസിയായ പുരുഷന് നിങ്ങൾ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കുന്നത്, ഒരു ദാസന് അതിനേക്കാളും നല്ലത് നിങ്ങൾ ഒരു ദാസന് വിവാഹം കഴിച്ചു കൊടുക്കുന്നത്. വല അബദുൻ മുഅ്മിനൻ, വിശ്വാസിയായ ഒരു ദാസന് വിവാഹം കഴിച്ചു കൊടുക്കുന്നതാണ് ഉത്തമം. വല അബദുൻ മുഅ്മിനൻ ഖൈറും മിൻ മുശ്രിക്കിൻ, ബഹുദൈ വിശ്വാസിയേക്കാൾ ഉത്തമം എന്താണ്? ഒരു വിശ്വാസിയായ ദാസനാണ്. വരവ് അഴിജമക്കും, അവൻ എത്ര തന്നെ മനോഹാരിത ഉണ്ടായിരുന്നാലും എത്ര തന്നെ നിങ്ങൾ ആശ്ചര്യപ്പെടുത്തിയാലും. ഇവിടെ വിഷയം ഒരു വിവാഹം. ഇവിടെ ഒരു സംശയം ചോദിച്ചോട്ടെ. തങ്കിഹു എന്ന വിവാഹം ചെയ്തു കൊടുക്കണേനല്ലേ തങ്കിഹു എന്ന് പറയാൻ? അല്ല, നേരത്തെ ഞാൻ പറഞ്ഞു നക്കഹ വിവാഹം കഴിച്ചു, അൻകഹ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു അല്ലെങ്കിൽ വിവാഹം കഴിച്ചു കൊടുത്തു. തങ്ങളാണോ? എന്ന് പറഞ്ഞിട്ടാണ് ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ പറഞ്ഞാല് വിവാഹം ചെയ്ത് കൊടുക്കാന്നാണോ അർത്ഥം? തുടക്കം പോലെ ഉണ്ടായിരുന്നോ? കല്യാണം കഴിക്കുന്ന കാര്യം പറയുമ്പോ സ്കിപ്പ് ചെയ്ത് പോവരുത്. നക്കഹ വിവാഹം കഴിച്ചു, നസല ഇറങ്ങി, അൻസല ഇറക്കി, ആ ഫോമാണിത് കേട്ടോ. നസല ഇറങ്ങി, അൻസല ഇറക്കി. വെയിറ്റ് 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 വെയിറ്റ്. നക്കഹ വിവാഹം കഴിച്ചു, അൻകഹ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. ഉദാഹരണം പറഞ്ഞായിരുന്നു നക്കഹ തുമ്രഅതൻ, ഞാനൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു. അപ്പൊ ഞാനാണ് കല്യാണം കഴിച്ചത്. അൻകഹത്തു ബിന്തി, എന്റെ പെണ്ണിന് എന്റെ പെൺകുട്ടിയെ ഞാൻ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. ലി റജുലിൻ, വേറൊരു പുരുഷന്. ഓക്കെ, ഇവരെ ഇങ്ങനെ വിട്ടാ ശരിയാവില്ല. നിങ്ങൾ എവിടെയാണ്? നിങ്ങളെ സിൽവർ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നു. അതെ, സിൽവർ സർട്ടിഫിക്കറ്റിലാണ് ഇതെല്ലാം ഉള്ളത്. സിൽവറിലാണുള്ളത്. അൻസല നസല, അൻസല യുൻസിലു. ഞങ്ങളുടെയൊക്കെ എല്ലാ സബ്ജക്റ്റും അല്ല, നമ്മളിത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള ക്ലാസ് നടത്തുന്നത്. അല്ല, നിങ്ങളെ പഠിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയെങ്കിലും ഇതേപോലെ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അണ്ടർസ്റ്റാൻഡിംഗ് ഗ്രാൻഡ് സർട്ടിഫിക്കറ്റ് സിൽവർ ഗോൾഡൻ സർട്ടിഫിക്കറ്റ് ഹോൾഡർ ആണെന്ന് പറയും. കേട്ടാ, പ്രാക്ടിക്കലി ഉണ്ടാകുന്ന തന്നെയാണ് പറയുന്നത്. ഇങ്ങനെ ഇനി അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അതായത് നമ്മള് കീപ് ഓൺ റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഐഡന്റിഫൈയിങ് വാട്ട് യു ഹാവ് ലേൺഡ്. നമ്മൾ പഠിച്ച് ഞാൻ പറഞ്ഞു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു ക്രിയ കണ്ടെത്തുക. ഈ ക്രിയ കണ്ടെത്തിയാൽ നമ്മൾ പഠിച്ച ക്രിയയുടെ ഏത് ഗ്രൂപ്പിൽ പെട്ടതാണെന്ന് ഡിവൈഡ് ചെയ്ത് എഴുതുക. ഓരോ ഓരോ പേപ്പറിൽ ഓരോ പേജ് ഒരു ക്രിയയ്ക്ക് വേണ്ടി
ഡെഡിക്കേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഈ പണി ചെയ്ത 3 മാസം 6 മാസം കൊണ്ട് പക്കയാണ്. ഈ പണി ചെയ്തില്ലേ, ഇന്നൊരാൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞാൻ 2 വർഷമായി ക്ലാസ് ജോയിൻ ചെയ്തു, പക്ഷെ അദ്ദേഹം പ്രിലിമിനറി 2-ലാണുള്ളത്, സെമസ്റ്റർ 2-ലാണുള്ളത്. ഏഹ്, ഈ സെമസ്റ്റർ 1 പഠിച്ചോ, സെമസ്റ്റർ 1 ഞാൻ ഒന്നിൽ നിന്ന് ഞാൻ റിമൂവ് ചെയ്യട്ടോന്ന് ചോദിച്ചായിരുന്നു. സെമസ്റ്റർ നിങ്ങൾ 1-ലും 2-ലും ഉണ്ട്, 1-ൽ നിന്ന് റിമൂവ് ചെയ്യട്ടെന്ന് ചോദിച്ചു. അപ്പൊ ഇന്ന് അദ്ദേഹം വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ സെമസ്റ്റർ ഞാൻ ഇപ്പോ എന്താ ചെയ്യേണ്ടത്, 2 വർഷമായി. അപ്പൊ 2 വർഷമായാലും 2000 വർഷമായാലും ഈ പണി ചെയ്തില്ലെങ്കിൽ ഖുർആൻ പഠിക്കൂല. ഖുർആനോട് നേരത്തെ നമ്മൾ സ്വീകരിച്ച സമീപന രീതിയുടെ കുഴപ്പമാണത്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം കുറേ നാൾ പറഞ്ഞിരുന്നത് ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ഖുർആൻ, എന്നാലേ നമുക്ക് മാറുള്ളൂ. അപ്പൊ നമ്മൾ ഇനിയെങ്കിലും വായന ഓതൽ നിർത്തി എന്ത് ചെയ്യുക, അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് മടങ്ങി വരിക. അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് മടങ്ങി വന്നാൽ നിങ്ങൾക്ക് 700 ഇരട്ടി പ്രതിഫലം കിട്ടും. അതല്ല അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് 10 ഇരട്ടി പ്രതിഫലം കിട്ടും. അതിൽ നിന്നും നിങ്ങൾക്ക് പിന്നീട് ഡിസ്കൗണ്ട് പോകും, അല്ലെങ്കിൽ നെഗറ്റീവ് മാർക്ക് പോകും. എവിടെയെങ്കിലും തെറ്റി നെഗറ്റീവ് മാർക്ക് വന്നു, പിന്നെ വേറെ എന്തെങ്കിലും ഇതേപോലെ എന്തെങ്കിലും കൺസെപ്റ്റ് ചിന്ത മാറിയാൽ അവിടെയും തെറ്റ് വന്നു, ഇവരെ അക്ഷരം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയൊക്കെ വായിച്ചാൽ അവിടെയും തെറ്റ് വന്നു. അപ്പോൾ എന്തായി, 5-7 മാത്രമേ കിട്ടുള്ളൂ. നമ്മളെന്ത് ചെയ്യും, ഇനി എത്ര തന്നെ പോയാലും 5-7 മാത്രമേ കിട്ടുള്ളൂ, ഒരു 3/4 നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. അതേസമയം 700 പ്രതിഫലത്തിന് വേണ്ടി വർക്ക് ചെയ്താൽ അതിൻ്റെ 3/4 കിട്ടിയാൽ എത്രയായിരിക്കും, 350 കിട്ടിയാൽ 50% തന്നെ ആകുമ്പോൾ തന്നെ 350% ആയി. ഏഹ്, അപ്പോൾ അതിനുവേണ്ടി വർക്ക് ചെയ്യാം. അൻകഹ, വിവാഹം കഴിച്ച് കൊടുത്തു. അവിടെ ലാ ഇത് കിടപ്പുണ്ടല്ലോ, പിന്നെ എങ്ങനെ മജ്ബൂരാകുന്നത്? വിവാഹം കഴിക്കപ്പെടരുതെന്ന് വരൂ. ലാ തുൻകിഹു അൽ മുശ്രിക്കീന, മജ്ബൂരാണെങ്കിൽ പിന്നീട് എന്ത് വരണം? മുശ്രിക്കുകൾ പിന്നീട് വരുന്നത് എന്താകണം? കർത്താവിന്റെ സ്ഥാനത്ത് വരണം. അപ്പോ ഊന വരുന്നതാവും, റഫ് ഉള്ളതാകും. ലാ തുൻകഹുൽ മുശ്രിക്കൂന എന്നാണ്, മുശ്രിക്കൽ വിവാഹം ചെയ്യപ്പെടരുത് എന്ന് പറയുമ്പോൾ മുശ്രിക്കൂന എന്നാണ് വരുന്നത്. ഞാൻ പറഞ്ഞു ആരെങ്കിലും കർമ്മണി പ്രയോഗമാണ് എന്ന് വിചാരിച്ചു പോയാൽ ആദ്യത്തെ കാര്യം, രണ്ടാമത്തതാണ് മജ്ഹൂലാണെന്ന് ചിന്തിച്ചത്. രണ്ടാമത്താണ് മജ്ഹൂലാണെന്ന് ചിന്തിച്ചത്, കർമ്മണി പ്രയോഗമാണ് ലമ്മു വന്നതുകൊണ്ട്. ലമ്മു വരുന്ന എല്ലാം കർമ്മണി പ്രയോഗമല്ല, ലമ്മു വരുന്നത് അതെ. പിന്നെ ഏതെല്ലാം ക്രിയാ ഗ്രൂപ്പുകൾക്കാണ് അപൂർണ ക്രിയയിൽ ലമ്മു വരുന്നത്? അഞ്ചല വരും, വേറൊരാൾ വരട്ടെ, ഡോക്ടറാണ് പറയുന്നത്, വേറൊരാൾ ഇസ്താഫ് പറയാണെങ്കിലോ, ഇസ്താഫല്ലോ 3+1 പ്രത്യേകതയാണ് ഏത്? ലാമു വരിക, അപൂർണ ക്രിയ ലാമു വരിക. ഏതെല്ലാം ഗ്രൂപ്പുകളാണത്? അത്രയാണ് ഗ്രൂപ്പ് ലീഡറേക്കാൻ പറഞ്ഞത്, അത്രേ ഉള്ളു. ഈ 3 എണ്ണം ഓർമ്മിച്ച് വെച്ചാ മതി. അതിന് മാത്രം അപൂർണ ക്രിയകൾ ആശ്ചര്യപ്പെടുത്തിയാലും, അവൻ നിങ്ങളെ ആശ്ചര്യപ്പെടുത്തിയാലും, നേരത്തെ പറഞ്ഞ സ്ത്രീലിംഗമാണ് വലവ് അൽജബക്കും, ഇവിടെ പറയുന്നത് അൽജബക്കും. ഈ ആയത്തൊക്കെ ഇതിൽ മീനിങ് പഠിച്ചാൽ ഈ ആയത്തൊക്കെ നമുക്ക് പഠിക്കാൻ വളരെ നിഷ്പ്രയാസമായിരുന്നു. ആയത്ത് മീനിങ് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ആയത്ത് കാണാൻ പഠിക്കാൻ വളരെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ അൽജബത്ത് ആണോ അൽജബയാണോ എന്നൊക്കെ നമ്മൾ ആലോചിച്ചിരിക്കും. അങ്ങനെ ബാക്കിലോട്ട് പോയാൽ നമ്മൾ എവിടെ എത്തില്ല. ആ ഒരെണ്ണം മാത്രം
കാലത്തെ ഇടകലർന്നു, അതിന് ഒരുപാട് വിശദീകരിച്ച് ഞാൻ കാലത്തേല് ഇടകലർന്നു. പിന്നെ നമ്മള് കമ്പൈനിന് ബുക്ക് ചെയ്യുന്ന കാര്യവും കമ്പൈൻ ചെയ്ത് താമസിക്കുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. കാലത്തെ ഇടകലർന്നു, നിങ്ങൾ അവരുമായി ഇടകലർന്ന് ജീവിച്ചാൽ ഇഖ്വാനക്കും ഫിദ്ദീൻ, പ്രശ്നമില്ല, അവർ നിങ്ങളുടെ സഹോദരന്മാരാണ്. അഥവാ അതായത് ചെലവുകളോ അതുപോലുള്ള കാര്യങ്ങളോ ഒക്കെ നിങ്ങൾ പരസ്പരം ഷെയർ ചെയ്ത് ഒരുമിച്ച് ഉപയോഗിച്ചാൽ അവരുടെ ഒരു ഹലാലയോ അല്ലെങ്കിൽ ഒരു പൈസയോ ഇങ്ങോട്ടായി പോയോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും സംഗതി നമ്മൾ ഉപയോഗപ്പെടുത്തിയോ എന്ന് നിങ്ങൾക്ക് പേടിക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. വല്ലാഹു യഅലമുൽ മുഫ്സിദ മിനൽ മുസ്ലിഹ്, അള്ളാഹു നന്മ വരുത്തുന്നവനെയും കുഴപ്പം വരുത്തുന്നവനെയും ഉദ്ദേശിക്കുന്നവനെയും അള്ളാഹു മനസ്സിലാക്കുന്നു. നിങ്ങൾ അവൻ്റെ ചെലവിൽ റെന്റിൽ താമസിക്കാൻ വേണ്ടിയാണ്, അനാഥയുടെ ചെലവിൽ റെന്റിൽ താമസിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഒരുമിച്ച് റെന്റ് എടുത്തത് എന്ന ഉദ്ദേശത്തിലാണെന്നുള്ള അള്ളാഹുവിന് അറിയാം. അതേസമയം നിങ്ങൾക്ക് പരസ്പരം ഷെയർ ചെയ്ത് ഉപയോഗിക്കാം. നിങ്ങൾ ഒരുമിച്ച് ഭക്ഷണം വയ്ക്കുന്നത് അയാളുടെ കാശ് കൂടി കാശിന്റെ അയാളുടെ ചിലവിൽ നിങ്ങളുടെ ചിലവിൽ കഴിയും എന്ന് വിചാരിച്ചിട്ട് ആണെങ്കിൽ അത് തെറ്റാണ്. അതേസമയം നിങ്ങൾ സൂക്ഷ്മത പാലിക്കുക. ഓക്കെ, കുട്ടികളുടെ കാര്യം നിങ്ങളുടെ കുട്ടികളെ ഒന്നുകിൽ നിങ്ങൾ മാറിയിരിക്കുക അല്ലെങ്കിൽ കുട്ടികളോട് മാറാൻ പറയുക, അല്ലെങ്കിൽ നിങ്ങൾ മൈക്ക് ഓഫ് ചെയ്യുക. എളുപ്പമൊഴിയതാണ് ഉലാഖ്യാർക്ക്. നേരത്തെ ഞാൻ പറഞ്ഞു, അപ്പോൾ അത് യഥാർത്ഥത്തിൽ നമ്മൾ നമുക്കറിയാം ഒരു താത്വികമായ വിഷയമാണ്. വിവാഹം എന്നതല്ല ഇസ്ലാം, വിവാഹം എന്ന ഒരു ബാഹ്യമായ സംഗതിയല്ല ഇസ്ലാം അത് മുഖേന ലക്ഷ്യം വെക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ വളരെ വ്യക്തമാണ്, തുൻകഹുൽ മറഅത്തിൽ അർബഈൻ എന്ന് പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു, ഫൽഫർ ബിദാത്തി ദീൻ തരിബത്തി യദാക്ക്, നീ ദീനുള്ളവളെ കൊണ്ട് വിജയിക്കുക. അപ്പോൾ ദീൻ എന്ന വെറും ഉപരിപ്ലവമായ ഒരു മത ലക്ഷണവും അല്ല. അവളുടെ പേര് ഫാത്തിമ എന്നോ അല്ലെങ്കിൽ അവൻ്റെ പേര് അബ്ദുറഹ്മാൻ എന്നോ ആയതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മനോഹരമായ അറബി പേരോ ആയതുകൊണ്ട് മാത്രമല്ല ഇത്. ഇവിടെ ഒരു ഒരു തത്വം, ഒരു പ്രത്യയശാസ്ത്രം, ഒരു ആശയം, ഒരു ഒരു ജീവിതക്രമം ഫോളോ ചെയ്യുന്നവർ, ഇപ്പോൾ ഒരു ഒരേ ജീവിതക്രമം ഫോളോ ചെയ്യുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നതുകൊണ്ടാണ് അത്. യഥാർത്ഥത്തിൽ അവരുടെ ജീവിതത്തിന് തന്നെ അതായിരിക്കും ഉത്തമം, അല്ലെങ്കിൽ അവരുടെ ജീവിതം തന്നെ പരാജയപ്പെടുകയായിരിക്കും. അവർ താത്വികമായും ആശയപരമായും രണ്ട് തരത്തിലാണെങ്കിൽ, രണ്ട് തലത്തിലുമാണെങ്കിൽ ഒരിക്കലും കുടുംബജീവിതം മനോഹരമായി നന്നായി പോവുകയില്ല. അതുകൊണ്ടാണ് ഇസ്ലാം ആ സന്ദർഭത്തിൽ ഈ ഇവിടെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ വളരെ നിഷ്കർഷത പുലർത്തുന്നത്. കുടുംബജീവിതം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്, അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ട സംഗതിയാണ്. അവർ സത്യനിഷേധികളും മുശ്രിക്കുകളും യദഊന ഇലന്നാർ, നരകത്തിലേക്കാണ് ക്ഷണിച്ചു കൊണ്ടുപോകുന്നത്. വല്ലാഹു യദഊ ഇലൽ ജന്നതി വൽ മഗ്ഫിറതി, അള്ളാഹു സ്വർഗത്തിലേക്ക് ജനിച്ചു കൊണ്ടുപോകുന്നു. മാത്രമല്ല നിങ്ങൾക്ക് ആ പോകുന്ന പോക്കിനിടയിൽ എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വൽ മഗ്ഫിറതി, അള്ളാഹു പാപമോചനത്തിലേക്കും ക്ഷണിക്കുന്നു. ബീദിനിഹി, അവൻ്റെ അനുമതിയോടുകൂടിയുള്ള പാപമോചനത്തിലേക്ക് ക്ഷണിക്കുന്നു. വയുബയ്യനു ആയാത്തിഹി ലിന്നാസി, അവൻ തൻ്റെ ദൃഷ്ടാന്തങ്ങൾ, സൂക്തങ്ങൾ, തെളിവുകൾ ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കുന്നു. ഇസ്ലാമിലും ഖുർആനിലും കോംപ്ലിക്കേഷൻ ഇല്ല എന്ന് പറഞ്ഞില്ലേ, ഹുദല്ലിന്നാസി ബയ്യനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ എന്ന് പറയുന്നു. ഖുർആൻ അവതരിപ്പിച്ചത് ഹുദനായിട്ടാണ്, ബയ്യനാത്തിൻ മിനൽ ഹുദയാണ്, ബയ്യനത്താണ്, വ്യക്തമാക്കി കൊടുക്കുന്നതാണ്. അതേപോലെ മിൻഹു ആയാത്തും മഹ്കമാത്തും, അതിൽ ക്രിസ്റ്റൽ ക്ലിയറായിട്ടുള്ള സൂക്തങ്ങളുണ്ട്, ഇതൊക്കെയാണ് പറയുന്നത്. യുബയ്യനു ആയാത്തി, അവൻ്റെ സൂക്തങ്ങൾ അവൻ വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട്. തിബിയാനല്ലി കുല്ലി ഷെയ്ഇൻ, എല്ലാ കാര്യങ്ങളെയും കുറിച്ചും വിശദമാക്കി കൊടുക്കുന്നുണ്ട്. അതാണ് ഖുർആൻ. അതേസമയം അതിൽ ഒരു കോംപ്ലിക്കേഷനും ഇല്ല, ആർക്കും പ്രത്യേകിച്ച് ന്യായീകരിച്ച് സ്ഥാപിക്കേണ്ട ഒരു വിഷയവും അതിൽ വരുന്നില്ല. ലഅല്ലഹും യതദക്കറൂൻ, അവർ ചിന്തിച്ച് പാഠം ഉൾക്കൊള്ളുന്നതിന്, അവർ യതഫക്കറൂൻ ആകണം. തഫക്കുർ എന്ന് പറയുന്നത് എന്താണ്? നേരത്തെ നമ്മൾ പറഞ്ഞു ലഅല്ലഹും യതഫക്കറൂൻ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയത്. ആ തഫക്കുർ എന്ന് പറയുന്നത് എന്താണ്? ആ തഫക്കുർ നിങ്ങൾ എന്ത് ചെയ്യണം? ഗാഢമായി ചിന്തിക്കണം.
ചിന്തിച്ചിട്ട് ഹൃദയത്തെ തട്ടി ഉണർത്തിക്കൊണ്ട് പുറത്തുനിന്ന് കൊണ്ടുവരണം. എന്നിട്ട് ഹൃദയത്തെ പ്രവർത്തനക്ഷമമാക്കണം. ഉറങ്ങിക്കിടക്കുന്ന ഹൃദയത്തെ പ്രവർത്തനക്ഷമമാക്കിയിട്ടാണ് എന്ത് വരുത്തേണ്ടത്? തഫക്കുർ വരുത്തേണ്ടത്. അങ്ങനെ വരുമ്പോൾ എന്താവും? നിങ്ങൾക്ക് ബോധോദയമുണ്ടാകും, തസക്കുറുണ്ടാകും. ഇതക്കറ ഓർമ്മിച്ചു ചിന്തിച്ച് പാഠം ഉൾക്കൊള്ളാൻ കഴിയും. അതാണ് കഥാലിക്ക് യുബയ്യനും ആയാത്തി ഹിലിന്നാസി ലഅല്ലഹും യതദക്കറൂൻ. ഇവിടെയൊക്കെ അയക്കാമെന്നല്ല, നിങ്ങൾ അപ്രകാരം അല്ലാഹു അവൻ യുബയ്യനും ആയാത്തി ഹിലിന്നാസി ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കുന്നു, അവൻ്റെ ദൃഷ്ടങ്ങൾ വ്യക്തമാക്കി കൊടുക്കുന്നു. ലഅല്ലഹും യതദക്കറൂൻ, അവർ ചിന്തിച്ച് പാഠം ഉൾക്കൊള്ളുന്നതിന് പറ്റും. അതിന് അനുമതി നൽകി. നമ്മൾ അങ്ങനെയല്ലേ ക്രിയക്ക് പഠിച്ചത്? അനുമതി നൽകി. ഇർദു രക്തത്തെ കുറിച്ച് അവർ ചോദിക്കുന്നു. മഹീൽ എന്ന് പറയുമ്പോൾ, മഹീൽ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, ഹൈല് എന്നതാണ് ഇർദു രക്തം. ഹൈല് ഇർദു രക്തം. അതേസമയം എന്തുകൊണ്ട് അള്ളാഹു മഹീൽ എന്ന് ഉപയോഗിച്ചു? മഹീൽ എന്ന് പറഞ്ഞാൽ ഹാല, ഇർദു രക്തം ഉണ്ടായി ഹാല എന്നതിൻ്റെ ഇസ്മു സമാനും ഇസ്മു മക്കാനുമാണ്. ഇസ്മു സമാൻ അറിയാനല്ലോ, സമാൻ കാലഘട്ടം, വ മക്കാൻ സ്ഥലം. അപ്പൊ ഇവിടെ മഹീൽ എന്താണ്? മഹീൽ എന്ന് പറയുന്ന ആ സ്ഥാനത്തെയും ആ സന്ദർഭത്തെയും സൂചിപ്പിക്കുന്ന പദമാണ്. അപ്പൊ വെറും ഇർദു രക്തം എന്ന് പറഞ്ഞ് ഒഴിവായി പോകാൻ പാടില്ല നമ്മൾ. അതാണ് ഇസ്ലാമിന്റെ പാഠം. അതായത് ഈ വിഷയം യസ്അലൂനൊക്കെ എന്തുകൊണ്ട് അവർ സഹാബികൾ താങ്കളോട് ചോദിച്ചു, നബിയോട് ചോദിച്ചു? ജൂതന്മാരെ സംബന്ധിച്ചോളം ജൂതന്മാരെന്ത് ചെയ്യുന്നു? ജൂതന്മാരാണ് അന്ന് മുസ്ലിങ്ങളുമായി ഇടപഴകി ജീവിച്ചിരുന്ന ഒരു സമൂഹം. ആ ജൂതന്മാർ സ്ത്രീകൾക്ക്, അവരുടെ സ്ത്രീകൾക്ക്, അവരുടെ സ്ത്രീകൾ ഇർദുമതികളായാൽ അവരെന്ത് ചെയ്യും? അവരുടെ വീട്ടിന് ബാഹ്യമായി പുറത്ത് ഒരു ഔട്ട് ഹൗസ് ഉണ്ടാക്കും, ഒരു ഔട്ട് ഹൗസ് സ്ഥിരമായിട്ടുണ്ടാവും. അവിടെ ആണ് ഇർദുമതികൾ താമസിക്കുക. പിന്നെ അവളുമായിട്ട് യാതൊരു ടച്ചും ഇല്ല. ഇന്ത്യയിലും പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും അതുപോലുള്ള ഐത്തം നിലനിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഈ സന്ദർഭത്തിൽ അവർ കിണറ്റിൽ നിന്നും വെള്ളം കോരാൻ പാടില്ലാത്ത അവസ്ഥയുമുണ്ട്. എൻ്റെ ഭാര്യ വെള്ളം കോരി കൊടുക്കാറുണ്ടായിരുന്നു തൊട്ട അയൽവാസിക്ക്. കാരണം ആ സന്ദർഭത്തിൽ അവരെന്ത് ചെയ്യും? അവർ അതിന് വെള്ളം കോരാൻ പറ്റിയില്ല അവിടെ കിണറ്റിൽ നിന്ന്. അപ്പോൾ അതാണ്. അപ്പൊ അങ്ങനെ ഒരു ഐത്യവും പൂർണ്ണമായ ഒരു ഐത്യവും അസ്പർശ്യതയും കൈ തൊട്ടുകൂടാതെയും നിലനിർത്തിയിരുന്നു, സൂക്ഷിച്ചു പോന്നിരുന്നു മറ്റ് മതസ്ഥർ അല്ലെങ്കിൽ ജൂതന്മാരും അതുപോലുള്ളവരും. അതിനെക്കുറിച്ചാണ് ഇസ്ലാമിന്റെ കൽപ്പന ചോദിക്കുന്നത്. അപ്പോ മഹീലിനെ കുറിച്ച് അവർ ചോദിക്കുന്നു. ലാ തഖറബു ഹുന്ന കരിബ യഖറബു, കരിബ യഖറബു അടുത്തു, കറുബ എന്നും പറയാം. കറുബ എന്നും പറയാം പറയേണ്ടത് എന്താ? അത് പറഞ്ഞു. ഓക്കെ, അനിൽ മഹീൽ അവർ ഇർദു രക്തത്തെ കുറിച്ച് ചോദിക്കുന്നു. പുൽ പറയുക, ഹുവ അത്, അതൻ ഒരു ഉപദ്രവമാണ്, അതൊരു പ്രശ്നമാണ് അല്ലെങ്കിൽ ഒരു ഉപദ്രവമാണ്, ഒരു ദ്രോഹമാണ് അല്ലെങ്കിൽ ഒരു ഒരു എന്താണ് ഒരു ഒരു അസൗകര്യമാണ്. പുൽ ഹുവ അതൻ, അതൊരു അസൗകര്യമാണ് അല്ലെങ്കിൽ രോഗാവസ്ഥ ആണ്, മ്ലേച്ഛമാണ്, മാലിന്യം. അതെ, മാലിന്യമാണ്, മ്ലേച്ഛമല്ല കേട്ടോ. ഏത് ഗ്രൂപ്പിൽ വരും? ഇഖ്തലഫ ഗ്രൂപ്പ്. അപ്പോ ഇഅ്തസിലു, നിങ്ങൾ അകന്നു നിൽക്കുക, അന്നിസാ സ്ത്രീകൾ, ഫിൽ മഹീൽ ആ സന്ദർഭത്തിൽ, ഇത് ഇർദു രക്തമുണ്ടാകുന്ന ആ സന്ദർഭത്തിൽ. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു അനിൽ മഹീൽ എന്ന് ഖുർആൻ എന്തുകൊണ്ട് മഹീൽ എന്ന് ഉപയോഗിച്ചു? ഹൈമ് എന്നതാണ് ആ ഇർദു രക്തം എന്നതിൻ്റെ അറബി ഭാഷ, അറബി പദം. ഹൈമ് എന്ന് ഉപയോഗിക്കുന്നതിന് പകരം മീമോൽ മസ്ദരിയ ഉള്ള ഈ പദം എന്തുകൊണ്ട് ഉപയോഗിച്ചു എന്നത് അറബി പണ്ഡിതന്മാർ അല്ലെങ്കിൽ അതേപോലുള്ള അതുമായി ബന്ധപ്പെടുന്നവർ
ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിനെ കുറിച്ച് പറയുന്നത് ഇസ്ലാം വിലക്കിയിട്ടിരിക്കുന്നത് എന്തിനെയാണ്? ആ സ്ഥലത്തെയും ആ സന്ദർഭത്തെയും ആ പീരീഡിനെയാണ് ഇസ്ലാം വിലക്കി. അതൊഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ഇസ്ലാമിൽ അനുവദനീയമാണ്. അത് ഇപ്പം അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, നമുക്ക് വേറെ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളിലേക്ക് പോയി പോയതുകൊണ്ട്. അപ്പോൾ ഇതൊരു ബുദ്ധിമുട്ടാണ്. ഒരു നജ ഒരു ഹുൽ ഹുവ അദൻ അല്ലെങ്കിൽ അതൊരു നജസാണ് എന്ന് പറയുന്നുണ്ട്. അദൻ എന്ന് പറഞ്ഞാൽ ഹിയ നജസും നജാസത്ത്, അതൊരു നജസാണ്. ഫഅതസിലും നിസാ, ആ സ്ത്രീകളിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കുക. സ്ത്രീകളിൽ നിന്നും എന്നാണ് നമുക്ക് മലയാളത്തിൽ പറയാൻ പറ്റുക. ഇവിടെ ഇതസിലു എന്നതിൻ്റെ കർമ്മമായിട്ടാണ് നിസ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് നിസാഇന് ഫത്ത കൊടുത്തിരിക്കുന്നത്, നസ്ബ് കൊടുത്തിരിക്കുന്നത്. ഫിൽ മഹീൽ, ആ ഇറുദു കാലഘട്ടത്തിൽ. വലാ തഖ്റബൂഹുന്ന, നിങ്ങൾ അവരെ അവരുമായി സമീപിക്കരുത്. നേരത്തെ പറഞ്ഞ അവസ്ഥയിൽ ഈ സ്ഥലവും ആ സന്ദർഭവുമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? രേഖപ്പെട്ടിരിക്കുന്നത്. ആ അവസ്ഥയിൽ നിങ്ങൾ ലാ തഖ്റബൂഹുന്ന, നിങ്ങൾ അവരോട് ആ രീതിയിൽ അടുക്കരുത്. ഹത്ത യതുഹുറുന, ത്വഹറ യതുഹുറു കേട്ടോ, ത്വഹറ യതുഹു ത്വഹറ യതുഹുറു എന്നുമുണ്ട്, യതുഹറു എന്നുമുണ്ട്. ത്വഹറ യതുഹറു എന്നും പറയാം, യതുഹുറു എന്നും പറയാം, ലമ്മുണ്ട്. അപ്പോൾ യതുഹുറു യതുഹുറു എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധിയായി, ത്വഹറ ശുദ്ധിയായി. നേരത്തെ നമ്മൾ യഷ്ടഹിന പറഞ്ഞത് കൊണ്ട് ഈ യതഹുറിന എഴുതി വെച്ചോളുകയാണ്. ഇവിടെ തന്നെ യതഹുറിന എന്ന് തന്നെയുണ്ട്. അപ്പൊ എന്തായി, സ്ത്രീകളുടെ ബഹുവചനത്തിന് എന്ത് പറയും? ഈ ഈ ഗർണയിലായിരിക്കും വരിക, യഷ്ടഹിന പോലെ യതഹുറിന പറയാൻ പോണത്, അത് വരാൻ പോണത് കേട്ടോ. അത് ഇവിടെ എഴുതിയിട്ടുണ്ട്, അത് വരും. ഹത്ത യതഹുറിന, ത്വഹറ യതുഹുറു എന്ന് പറഞ്ഞാൽ അവർ സ്വയം ശുദ്ധിയായി. അപ്പൊ തത്വഹർന എന്ന് പറയുന്നതും ത്വഹറ എന്ന് പറയുന്നതും തത്വഹറ എന്ന് പറയുന്നത് രണ്ട് ഒരേ അർത്ഥമാണ്. നസല എന്നതും തനസല എന്ന് പറഞ്ഞതും ഒരേ അർത്ഥമായതുപോലെ. നസല മലായിക്കത്തു, തനസലുൽ മലായിക്കത്തു എന്ന് പറഞ്ഞു. അപ്പോ നസല ഇറങ്ങി എന്ന് പറയുന്നതും തനസല എന്ന് പറഞ്ഞതും ഒരേ അർത്ഥമാണ്. അതേപോലെ ത്വഹറ യതുഹുറു, ത്വഹറ എന്ന് പറയുന്നതും തത്വഹറ എന്ന് പറയുന്നതും, അതായത് തദക്കറ ഗ്രൂപ്പ് എന്ന് പറയുന്നതും എന്താണ് എന്ന് പറയുന്നതും ഒരേ അർത്ഥമാണ്. അങ്ങനെ അവർ സ്വയം ശുദ്ധിയായാൽ ഫഅതൂഹുന്ന മിൻ ഹൈസു അമറക്കുമുല്ലാഹ്, അല്ലാഹു ഹൈസു ഏതുപോലെയാണോ അതുപോലെ. നമ്മൾ നേരത്തെ ഖിബില മാറ്റം വന്നപ്പോൾ പറഞ്ഞിരുന്നു ഹൈസു പോലെ. ഹൈസു അമറക്കും അല്ലാഹു, അല്ലാഹു നിങ്ങളോട് കൽപ്പിച്ചത് എന്താണോ അതേപോലെ നിങ്ങൾ അവരുമായി സമീപിച്ചു കൊള്ളുക. ഫഅതൂ അവരുമായി ഫഅതൂഹുന്ന അതായത് വന്നു, ഫഅതൂഹുന്ന മിൻ ഹൈസു അവരെ സമീപിച്ചു കൊള്ളുക. മിൻ ഹൈസു അമറക്കും അല്ലാഹു, ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന, അല്ലാഹു പശ്ചാത്തപിച്ച് മടങ്ങുന്നവരെ ഇഷ്ടപ്പെടുന്നു. താബയതൂബു തായിബുൻ എന്നതിൻ്റെ ആധിക്യത്തിൻ്റെ രൂപമാണ് തവ്വാബുൻ. തായിബുൻ എന്ന് ഹംസ വന്നിട്ടാണ്, താബ അലിഫുള്ള ക്രിയയാണ്, ഇടയ്ക്ക് ദുർബരാശമുള്ള ക്രിയയാണ് താബ. അപ്പോൾ അതിൻ്റെ കർത്താവ് വരുന്നത് ഖായിലുൻ പോലെ തായിബുൻ എന്നാണ് കർത്താവ് വരിക. പക്ഷേ അതിൻ്റെ ആധിക്യത്തിൻ്റെ രൂപം വരുമ്പോൾ തവ്വാബുൻ എന്ന് വാവ് വരും. നമ്മൾ പഠിച്ചിട്ടുണ്ട് നൂക്കാന തവ്വാബ. അപ്പോൾ യുഹിബ്ബു തവ്വാബീന, ഏറെ പശ്ചാത്തപിച്ച് മടങ്ങുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടും. വയുഹിബ്ബുൽ മുത്തഹിരീന, പരിശുദ്ധന്മാരെയും. അപ്പം ഇവിടെ തഹറ വന്നില്ല, അതായത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു തഹറ യതുഹുറു സ്വയം ശുദ്ധിയായി. തഹറ എന്ന് പറഞ്ഞാൽ അതിനെ നസ്ജല ഗ്രൂപ്പാക്കിയാൽ എന്തായി? ശുദ്ധിയാക്കി. തഹറ ഇവിടെ തഹറയും തഹറ യതുഹുറു തതഹറ എഴുതിയാണ് ഇവിടെ തതഹറ. തഹറ യതുഹുറു അതേപോലെ തതഹറ തതഹറ രണ്ടും എന്താണ്? ഒന്നാണ്. അതേസമയം തഹറ എന്ന് പറഞ്ഞാലോ, തഹറ എന്ന് പറഞ്ഞാൽ ശുദ്ധിയാക്കി. മുതഹിറുൻ ശുദ്ധിയാക്കുന്നവൻ, മുതഹറുൻ ശുദ്ധിയാക്കപ്പെട്ടത്. അതുകൊണ്ട് അതിലാണ് നമ്മൾ ബയ്യനായിട്ട് പഠിച്ചത് ഫിഹാ കുതുബുൻ അല്ല എന്ന് പറഞ്ഞു മുതഹറ.
അദ്ദേഹം എന്ത് ചോദിച്ചു പാരായണം ചെയ്തു കൊടുക്കുന്നു? മുത്തഹറ പരിശുദ്ധമായ ആയത്തുകൾ പാരായണം ചെയ്തു കൊടുക്കുന്നു. യത്ലു സുഹുഫൻ മുത്തഹറ, യത്ലു സുഹുഫൻ മുത്തഹറ, വിശുദ്ധമാക്കപ്പെട്ട. ഓക്കെ, അപ്പൊ തഹുറ തഹറ യതുഹുറു, അതേപോലെ തതഹറ രണ്ടും ഒന്നാണ്. തഹറ ശുദ്ധിയാക്കി. കറുബ എന്നും കറുബ യഖ്റബു എന്നും പറയാം, അതേപോലെ കരീബ യഖ്റബു എന്നും പറയാം. നിസാഉക്കും ഹറസുൻ ലക്കും ഫഅതു ഹറസക്കും അന്നാ ശിഅതും. നിസാഉക്കും, നിങ്ങളുടെ സ്ത്രീകൾ, ഹറസുൻ ലക്കും, ഒരു കൃഷിയാണ്. ലക്കും ഫഅതു ഹറസക്കും, നിങ്ങളുടെ കൃഷിയെ നിങ്ങൾ സമീപിക്കുക. അന്നാ ശിഅതും, അന്നാ എങ്ങനെയാണ്, എങ്ങനെയാണ് അന്നാ എങ്ങനെയാണ്, ശിഅതും നിങ്ങൾ ഉദ്ദേശിക്കുന്നു, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണോ ആ രീതിയിൽ നിങ്ങൾ അതിനെ സമീപിക്കുക. ഇവിടെ നമ്മുടെ ഒരു യഥാർത്ഥ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ കുടുംബജീവിതത്തെ ഏത് അർത്ഥത്തിൽ കാണുന്നു എന്നെടുക്കാം. നമ്മൾ തിന്നാൻ വേണ്ടി ജീവിക്കുന്നവരാണോ, പണിയെടുക്കാൻ വേണ്ടി ജീവിക്കുന്നവരാണോ, വളരെ ആഡംബരമായ വാഹനത്തിൽ സഞ്ചരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആഡംബരമായ ഭവനങ്ങളിൽ താമസിക്കാൻ വേണ്ടിയുള്ളവരാണോ, അതല്ല വളരെ ആഡംബരമായ ജീവിത അങ്ങനെ ഒരു ജീവിത ക്രമത്തിൽ ജീവിക്കാൻ വേണ്ടിയാണോ, അല്ലെങ്കിൽ മോടിയുള്ള ഉദ്യോഗങ്ങൾ വഹിക്കുന്നതിന് വേണ്ടിയാണോ എന്നിടത്താണ് യഥാർത്ഥ പ്രശ്നം. യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ മനുഷ്യൻ ഭൂമിയിലേക്ക് ആഗതനായത് എന്തിനാ? നമ്മൾ അൽ ബക്കറയിൽ തന്നെ പഠിച്ചു, ഞാൻ ഭൂമിയിൽ ഒരു മഹ്ലൂക്കനെ അല്ലെങ്കിൽ ഞാൻ ഒരു സംഗതിയെ ഞാൻ സൃഷ്ടിക്കാൻ പോകുന്നു എന്നല്ല പറഞ്ഞു. മറിച്ച് എന്താ അള്ളാഹു പറഞ്ഞത്? നിജായിലും ഫിൽ അർളി ഖലീഫ, ഞാൻ ഭൂമിയിലേക്ക് ഒരു അംബാസഡറെ നിയമിക്കാൻ പോവുകയാണ് എന്നാണ്. ഒരു ഖലീഫയെ നിയോഗിക്കാൻ പോവുകയാണ്, എൻ്റെ പ്രതിനിധിയെ. അപ്പൊ അള്ളാഹുവിൻ്റെ പ്രാതിനിധ്യം വഹിച്ചുകൊണ്ട് ഇവിടെ ഭൂമിയിൽ അധിവസിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ലക്ഷ്യമെങ്കിൽ ആ പ്രാതിനിധ്യത്തിൻ്റെ തുടർച്ച എങ്ങനെ അവൻ പ്രായോഗികമാക്കും? ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എങ്ങനെ അവൻ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ആ പ്രാതിനിധ്യത്തെ അവൻ എങ്ങനെ പ്രയോഗവൽക്കരിക്കും? അവൻ പ്രയോഗവൽക്കരിക്കണമെങ്കിൽ അവന് സ്വാധീനമുള്ള ഒരു സ്ഥലം ഉണ്ടാകണം, അതാണ് കുടുംബം. അപ്പോ അള്ളാഹുവിന്റെ ദീനിനെ എനിക്ക് സ്വാധീനമുള്ള എൻ്റെ പരിധിയിലുള്ള സ്ഥലത്ത് നടപ്പാക്കാൻ എനിക്ക് കഴിയും. അവിടെ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന ഒരു പ്രജയെ വേണം, പ്രജകളെ വേണം, പ്രജകളെ വേണം, ആ പ്രജകളെ ഉണ്ടാക്കണം. എന്നിട്ട് അവർ അള്ളാഹുവിന്റെ ദീനിന്റെ വക്താക്കളാകണം, അവർ അള്ളാഹുവിന്റെ ഖലീഫയായി മാറണം. ഒന്ന് ആലോചിച്ച് നോക്കി, അങ്ങനെയാണ് നമ്മുടെ കുടുംബജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? അതാണ് നമ്മുടെ ആധുനിക കുടുംബജീവിതവും ഇസ്ലാമിന്റെ കുടുംബസങ്കല്പവും തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെ വരുമ്പോൾ നമ്മൾ പരിമിതമായ കുടുംബാംഗങ്ങളെ കൊണ്ട് പരിമിതമായ ഉള്ള സംഗതി നമ്മൾ ഓരോരുത്തർ ഉള്ളവരെന്ത് ചെയ്യുക, പരമാവധി യൂട്ടിലൈസ് ചെയ്ത് എൻജോയ് ചെയ്ത് ജീവിക്കുന്നു എന്നതിനപ്പുറം അള്ളാഹുവിൻ്റെ ഖിലാഫത്തിനെ കുറിച്ചോ താൻ ഖലീഫയാണോ എന്ന സംഗതിയെ കുറിച്ചോ മറന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കുമോ അതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പദ്യമൂല്യം അംഫുസിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മുൻകൂട്ടി കണക്കാക്കുക, പദ്യമോ മുൻകൂട്ടി ചെയ്ത് വെക്കുക. അംഫുസിക്കും, അള്ളാഹനെ ചൊല്ലുകയാണ്. ഈ വത്തഖുല്ലാഹ എന്ന് പറയുന്നതിന് തൊട്ട് മുമ്പും ശേഷവും എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ നോക്കണം. നിങ്ങൾ ഖുർആൻ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ അത് ഒരു ഒരു നിങ്ങളുടെ ഒരു ഗവേഷണ വിഷയമാണ്. ഞാൻ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് പല ഗവേഷണ വിഷയങ്ങളും പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇതൊരു വിഷയമാകണം. എവിടെ ഇവിടെ തലാഖ് പറഞ്ഞ് ഇനി പഠിക്കാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. തലാഖിൻ്റെ കാര്യം നമ്മൾ വരാൻ പോകും. അവിടെയും തഖ്വയാണ് പറയുന്നത്, ദൈവഭക്തി. അപ്പോൾ ആ ദൈവഭക്തി എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. തഖ്വ എന്താണെന്ന് ഞങ്ങൾ പഠിക്കാൻ സമയത്ത് ഒരുപാട് അധ്യാപകരോട് ചോദിക്കും, എന്താണ് ഈ തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കും. പക്ഷെ അത് ഇതോ ഇതേപോലെ പഠിക്കാത്തത് കൊണ്ടാണ് അവർക്കും ശരിക്കും അത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റിയില്ല. അവർ മദ്രസ പാഠപുസ്തകത്തിൽ ഉണ്ടായിരുന്ന നിർവചനങ്ങളാണ് നമുക്ക് പറഞ്ഞത്. ആ നിർവചനങ്ങൾ നമുക്ക് കാണാൻ പഠിച്ചു. പക്ഷെ പിന്നീട് ഖുർആൻ വായിച്ച് നോക്കുമ്പോൾ ഖുർആൻ എവിടെയൊക്കെ തഖ്വ പറഞ്ഞിട്ടുണ്ടോ അതാണ് തഖ്വ എന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ. ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഇവിടെ കൃത്യമായി എന്താണ് പറയുന്നത്?
അത് പറഞ്ഞു തീർന്നതിന് ശേഷം വരുന്നു വത്തക്കുല്ലാഹ, നിങ്ങൾ ദൈവഭക്തരാകണം. ഭക്തി വിടർത്തേണ്ടത് എവിടെ? വത്തക്കുല്ലാഹ വഅലമു അന്നകും മുലാഖൂഹു. മുലാഖു എന്നതിന്റെ പൂർണ്ണക്രിയ എന്താ? ലഖിയയുടെ കർത്താവ് എന്ത് വരും? അതാണ് ഇനി ഓരോ സ്ത്രീയെ എടുത്ത് വെച്ചിട്ട് നമുക്ക് അത് അതുമായിട്ട് ആ മെഷർമെന്റ് സ്കെയിലുമായി യോജിക്കുമ്പോൾ നോക്കണം. അങ്ങനെയാണെങ്കിൽ മൂ വരുന്ന ഏത് നാമം വരും അവിടെ? കണ്ടുമുട്ടിയെന്ന് വിചാരിച്ചോ, അൽക്കായി ഉൽക്കി എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടിയ നാണമെന്ന് വിചാരിച്ചോ, അങ്ങനെ അർത്ഥം വേറെ കാര്യം. പക്ഷെ അൽക്കായി ഉൽക്കിയുടെ എങ്ങനെ മൂ വരും? ലക്കിയ വന്നപ്പോ എന്ത് വന്നു? ദീർഘമുണ്ട്, പക്ഷെ അവിടെ കണ്ടീഷൻ ആയതുകൊണ്ട് രണ്ടാമത്തെ പദത്തിന് അതിന്റെ റിസൾട്ട് ആണ്, കണ്ടീഷന്റെ റിസൾട്ട് ആണ്. അതുകൊണ്ട് അവിടെ എന്ത് ചെയ്തു? എൽക്കായുടെ ദുർബലാശൻ പോയിട്ട് പുറത്തു എൽക്ക അസാമ സുഹൃത്ത് ഫുർഖാന്റെ അവസാനം. അപ്പൊ എൽക്ക എന്നാണ്, അപ്പൊ എൽക്ക ലഖിയ എൽക്ക എന്നാണ്. എന്നാണ് പറയുക. അതെ, ഇട്ട് കൊടുക്കുന്ന ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, ഡോക്ടർ പറഞ്ഞ പോലെ അല്ല അർത്ഥം. അൽക്കാന്ന് പറഞ്ഞ ഇട്ടു എന്നാണ്, കണ്ടുമുട്ടിയെന്നല്ല. ലക്കിയ എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടി എന്ന അർത്ഥമുണ്ട്, പക്ഷെ ഇവിടെ ലാക്കയാണ്. ലാക്ക പരസ്പരം കണ്ടുമുട്ടി, മുലാക്കൂഹു. പക്ഷെ നമ്മൾ അവിടെ പരസ്പരം കണ്ടുമുട്ടി എന്നൊന്നും പറയാറില്ല. ഈ ഒരുപാട് ഇങ്ങനെ കേട്ട് പഠിച്ചിട്ടുണ്ടല്ലോ, കേട്ട് പഠിച്ച് കുറെ വാക്കുകൾ നമ്മുടെ മനസ്സിൽ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ആ കേട്ട് പഠിച്ചതിന് നമ്മൾ അടിച്ചു ഉടയ്ക്കണം. അതിന്റെ ഡോക്ടർ ഇടയ്ക്ക് മാറിപ്പോയോ? എന്നാണ് മുലാഖിൻ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒറ്റയ്ക്ക് പറയുമ്പോൾ പറയാ. പക്ഷേ മുലാഖിന്റെ കൂടെ വേറൊന്നിനെ ഇമാമത്ത് ചെയ്യുമ്പോൾ അവിടെ പോയ ദുർബലാക്ഷൻ തിരിച്ചു വരും കേട്ടോ. ദാവിൻ എന്ന് തിരിച്ചു വരുന്നതുപോലെ, ദാവിൻ എന്നതിന് വരുന്നത് പോലെ, ഹുദൻ എന്നൊക്കെ വരുന്നത് പോലെ, ഹുദായ. ലാക്കയും കണ്ണുമുട്ടി എന്നുള്ള അർത്ഥം തന്നെയല്ലേ? ലാക്ക വരുമ്പോ രണ്ടു പേര് അവിടെ എന്തായി, രണ്ടു പേര് അനിവാര്യമാവും. പരസ്പരം കണ്ടുമുട്ടി എന്നാണ് ലാക്ക. കണ്ടുമുട്ടി എന്ന് മാത്രം പറഞ്ഞാലും മതി, പക്ഷേ അവിടെ ലാക്ക എന്ന് പറയുമ്പോഴത്തേക്ക് പരസ്പരം കണ്ടുമുട്ടി. ആ ലാക്കയുടെ രൂപഭേദമാണ് മുലാഖിൻ, അല്ലെങ്കിൽ എന്റെ കർത്താവ് രൂപമാണ് മുലാഖിൻ. ലക്കിയ കണ്ടുമുട്ടി, രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. പക്ഷേ ലക്കിയ കണ്ടുമുട്ടി, അതേപോലെ ലാക്ക വരുമ്പോ പരസ്പരം കണ്ടുമുട്ടി എന്ന്. ആഹദയും ആഹിദയും എന്ത് പറയും? കാരണം എന്താ, ജാഹദ പഠിച്ചില്ലേ അപ്പൊ ലാക്ക എന്ന് പറഞ്ഞ ജാഹദ പോലെയല്ലേ? രണ്ട് ഡിവിഷൻ ഓൺ ചെയ്യല്ലേ? അതെ, ലിക്കാഉൻ എന്ന് പറയാം. ആ ദുർബലാശമായതുകൊണ്ട് ദുആഉൻ പോലെ ലിക്കാഉൻ എന്ന് ഹംസ വെച്ചാണ് കർത്താവ് ഗ്രിയാദാദ് വരുന്നത്. ലക്കിയും ലിക്കാഉൻ തന്നെ വരും.
നിങ്ങൾ ആറ് രൂപ എഴുതി പഠിക്കാൻ പറഞ്ഞത് അങ്ങനെ തന്നെ എഴുതി പ്രശ്നമെല്ലാം ആറ് രൂപ എഴുതി പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിങ്ങനെ കാണാൻ പിടിച്ച ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അഞ്ചല ഇഞ്ചിലും ഇഞ്ചാലും മുൻചൽ മുൻചൽ അഞ്ചല ഇഞ്ചിലും അഞ്ചിൽ മുൻചിൽ മുൻചൽ ഇഞ്ചാലും അങ്ങനെ വായിച്ചു കൊടുക്കും. ഓക്കെ, ബഷീരിൽ മുഅ്മിനീൻ സത്യവിശ്വാസികൾക്ക് താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കുക. ബഷീർ, നീ സന്തോഷ വാർത്ത അറിയിക്കൂ. അൽ മുഅ്മിനീൻ സത്യവിശ്വാസികൾക്ക്. അപ്പൊ ഇവിടെ കർമ്മമായതുകൊണ്ട് മുഅ്മിനീൻ എന്നാണ് അതിനെ. لا تجعلوا الله عرضة لأيمانكم أن تبروا وتتقوا وتصلحوا بين الناس والله سميع عليم. لا تجعلوا الله عرضة عرضة എന്നാൽ തടസ്സം അല്ലെങ്കിൽ വിലങ്ങുതൽ. തടസ്സം അല്ലെങ്കിൽ വിലങ്ങുതൽ. لا تجعلوا الله നിങ്ങൾ അല്ലാഹുവിനെ ആക്കരുത് عرضة വിലങ്ങുതൽ. لأيمانكم നിങ്ങളുടെ ഹംസ മൈക്ക് ഓൺ ചെയ്തേ. ഹംസ നിങ്ങളെ മൈക്കിൽ നിന്നാണ് അപശബ്ദം വരെ ഞാൻ നേരത്തെ നോട്ട് ചെയ്തതാണത്. മൈക്ക് ഓഫ് ചെയ്യും. വെറുതത്തൻ. അപ്പൊ അള്ളാഹുവിനെ നിങ്ങൾ വിലങ്ങുതടിയാക്കരുത്, ഒരു തടസ്സമാക്കരുത്. ലി അയ്മാനിക്കും നിങ്ങളുടെ യമീൻ. ഇവിടെ യമീൻ എന്ന് പറയുന്നത് ശപഥം. യമീനും അയ്മാനും പദം ഒന്ന് തന്നെയാണ്, രണ്ടർത്ഥമുണ്ട്. നാനാർത്ഥം എന്ന് പറയുന്നത് പോലെ യമീനും വലതു ഭാഗം എന്ന അർത്ഥമുണ്ട്, അതേപോലെ ശപഥം എന്ന് അർത്ഥമുണ്ട്. രണ്ടിൻ്റെയും ബഹുവചനം അയ്മാൻ എന്ന് തന്നെയാണ്. അയ്മാനിക്കും നിങ്ങളുടെ ശപഥങ്ങൾക്ക് നിങ്ങൾ ഒരു അള്ളാഹുവിനെ വിലങ്ങുതടിയാക്കരുത്. അൻ തബറു നിങ്ങൾ പുണ്യം ചെയ്യുന്നതിനും ഒറ്റത്തു നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നതിനും ഒത്തുസ്ലഹു നിങ്ങൾ ഒത്തുസ്ലഹു ബൈനന്നാസ് ജനങ്ങൾക്കിടയിൽ പരസ്പര രഞ്ജിപ്പ് അല്ലെങ്കിൽ നന്മ ഉണ്ടാക്കുന്നതിനും. വല്ലാഹു സമീഉൻ അലീം, അള്ളാഹു കേൾക്കുന്നവനും അറിയുന്നവനും. അള്ളാഹുവിൻ നന്നായി കേൾക്കുന്നവനും നന്നായി അറിയുന്നവനുമാണ്. ഇവിടെ വിഷയം മനസ്സിലായെങ്കിൽ മാത്രമേ ഈ ആശയം നമുക്ക് മനസ്സിൽ നിൽക്കൂ. അതായത് ചില ആൾക്കാർ പറയും, ഞാൻ ഇനി അവനെ ഒരിക്കലും കാണൂല, അവന് വിസിറ്റ് ചെയ്യൂല. എന്ത് ചെയ്തു? ഞാനൊരു ശപഥം ചെയ്തു, സത്യം ചെയ്തു, പാടച്ചവനാണ് ഇനി അവനെ വിസിറ്റ് ചെയ്യില്ല. അപ്പോൾ പരസ്പരം രഞ്ജിപ്പും സന്ധിയും ഉടമ്പടിയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ സംസാരിച്ചൊക്കെ വന്നിട്ടപ്പോഴത്തേക്ക് അപ്പോഴും ഇയാൾ എന്ത് ചെയ്യില്ല, അപ്പോഴും ഇയാൾ അതിൽ നിന്നും മാറില്ല. കാരണം എന്താ? ഞാൻ സത്യം ചെയ്തു പോയി, ഞാൻ സത്യം ചെയ്തു, വല്ലാഹി ഞാൻ അവനെ കാണൂല ഇനി എന്ന് സത്യം ചെയ്തു പോയി. ഞാൻ സത്യം ചെയ്യാൻ ആ ശപഥം ചെയ്യാൻ പറ്റില്ല, ശപഥം ലംഘിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഹംസ, ഏത് ഹംസയാണ് എനിക്ക് നന്നായിട്ട് അറിയില്ല കേട്ടോ, ഹംസ ഓർമ്മയില്ല. ഹംസ നിങ്ങൾ മൈക്ക് ഓൺ ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത്. നെക്സ്റ്റ് ടൈം എന്ത് ചെയ്യാമെന്ന് എനിക്കറിയില്ല. ഹംസാരാണ് ഒരു എന്തെങ്കിലും ഒരു കാര്യം സംസാരിച്ച് ഞാൻ കേൾക്കട്ടെ, വോയിസ് എന്തായിരുന്നു? ഹംസ, ഹംസയുടെ ഇതിൽ കയറിയിരിക്കുന്ന ആരാണ്? എന്റെ സമയം ഐസ്ക്രീം വിൽപ്പനക്കാരന്റെ സമയം പോലെയാണ്. എനിക്കിങ്ങനെ നിങ്ങളെ മൈക്ക് ഓഫ് ചെയ്യുന്നതല്ല എനിക്ക് ജോലി. ഹംസ മൈക്ക് ഓണാക്കി പോയിന്ന്. അല്ല, എൻ്റെ അടുത്ത് സൊല്യൂഷൻ ഇല്ലാഞ്ഞിട്ടല്ല, ഞാൻ അത്രയും രൂക്ഷമായ സൊല്യൂഷൻ സ്വീകരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ഹംസയുടെ ഐഡിയിൽ വേറെ ആരെങ്കിലും കയറിയാണോ? ഓക്കെ, എല്ലാവരും ഈ ഹംസയുടെ പേര് സ്വീകരിച്ചോളൂ കേട്ടോ, അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്കും. അപ്പോ പിന്നീട് എന്ത് ചെയ്യുന്നില്ല, ഞാൻ ശപഥം ചെയ്തു പോയി എന്നതുകൊണ്ട് അതിൽ നിന്ന് പിന്മാറുന്നില്ല. അങ്ങനെ
അള്ളാ അപ്പൊ എന്ത് ചെയ്യാണ്, ഞാൻ അള്ളാഹിന്റെ പേരിൽ ശപഥം ചെയ്തു പോയി അതുകൊണ്ട് ഞാൻ പിന്മാറുന്നില്ല എന്ന് പറഞ്ഞ് വിലങ്ങുതടിയായിട്ട് അള്ളാഹുവിനെ വിലങ്ങുതടിയാക്കാൻ പാടില്ല. മറിച്ച് എന്ത് ചെയ്യണം, അത് ഈ ഇസ്ലാഹ് ബിർറ് ചെയ്യുക, തഖ്വ പാലിക്കുക, ഇസ്ലാഹ് ചെയ്യുക എന്ന കാര്യം വരുമ്പോൾ അവിടെ ശപഥം ലംഘിക്കുകയും മറിച്ച് ശപഥം ലംഘിച്ചതിൻ്റെ പ്രായശ്ചിത്തം കൊടുക്കുകയുമാണ് വേണ്ടത്. ഇൻഷാല്ലാ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത പ്രാവശ്യം പറയാം. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനും അവൻ്റെ നിയമങ്ങളും ദീനും ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും ഗ്രഹിക്കാനും പഠിക്കാനും തദക്കുറി ചെയ്യാനും തഫക്കുറി ചെയ്യാനും തഫക്കുറി ചെയ്ത് തദക്കുറി ചെയ്യാനും തദബ്ബുറും തഫക്കുറും തദബ്ബുറും ചെയ്തുകൊണ്ട് തദക്കുറി ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ ഉദാഹരണം പറഞ്ഞപ്പോ ഉണ്ടായിരുന്നോ ഡോക്ടർ? ഉണ്ടായിരുന്നു, ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നു. എന്തായിരുന്നു ഉദാഹരണം പറഞ്ഞത്? എന്താണ് ശബ്ദം ചെയ്തു ഒരാള് ഞാൻ മിണ്ടൂല എന്ന് പറയും, എന്നിട്ട് ഉടമ്പടി ചെയ്താലും അള്ളാഹുവിനെ തടസ്സമായി ഞാൻ അള്ളാഹുവിന്റെ പേരിൽ ഒരു ശബ്ദം ചെയ്തു പോയി, അതുകൊണ്ട് ഞാൻ ആ ശബ്ദം ലംഘിക്കുന്നില്ല, ലംഘിക്കാൻ പറ്റുകയില്ലല്ലോ, ശബ്ദം ലംഘിക്കാൻ പറ്റുകയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അയാൾക്ക് മിണ്ടാതെ തന്നെ ഇരിക്കുന്നു എന്ന് പറയാൻ പാടില്ല. കാരണം എന്താണ്, അവിടെ ശബ്ദം ലംഘിക്കുന്നതിനേക്കാളും ഗുരുതരമായ വിഷയമാണ് ഒരു വ്യക്തിയോട് അകൽച്ച പാലിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം, ശബ്ദം ലംഘിക്കുകയും ശബ്ദം ചെയ്തതിനെ ലംഘിച്ചതിനെ പ്രായശ്ചിത്തം കൊടുക്കുകയും അതോടൊപ്പം മറ്റു വ്യക്തിയുമായി ബന്ധം സ്ഥാപിച്ചു നിർത്തുകയും ചെയ്യണം. അതിനൊരു തടസ്സമായി അള്ളാഹിനെ കൊണ്ടുവന്ന് നിർത്തരുത് നിങ്ങൾ. അള്ളാഹിന്റെ പേരിൽ ശബദം, അള്ളാഹിന്റെ പേരിൽ ശബദം ചെയ്തു നിങ്ങൾ തഖ്വ ചെയ്യുന്നില്ല, ഞാൻ അങ്ങനെ ആ കാര്യം ചെയ്യില്ല എന്ന് പറഞ്ഞു, എന്നിട്ട് അള്ളാഹിന്റെ പേരിൽ ശബദം ചെയ്തു പോയി എന്ന് പേര് പറയാ, അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلق محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته. استاذ واجي نتكلم عن പ്ലാറ്റിനത്തിന്റെ ഓക്കെ. നിങ്ങളുടെ ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ പറ്റുമോ? എല്ലാരും ഉണ്ടോ? എല്ലാരും പോയോ? ബിൽഡിങ്ങിന് ഉടനെ തന്നെ തറക്കല്ലിടും, അതിന്റെ ബിൽഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 5 കോൺട്രാക്ടർമാരെ നമ്മൾ വിളിച്ചിട്ടുണ്ട്. 5 പേരില് ആരെയാണ് ലീസ്റ്റ് എമൗണ്ട് കോട്ട് ചെയ്യുന്നത് അവരെ വെച്ചാണ് നമ്മൾ പണി തുടങ്ങാൻ പോണത്. അതേപോലെ നമുക്കറിയാമല്ലോ ബിൽഡിങ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് അതിന്റെ ഒരു സ്റ്റേജ് പോലും പൂർത്തിയാക്കാനുള്ള പൈസ നമ്മളെടുത്തില്ല, അത് നിങ്ങളുടെ കയ്യിലാണ് ഉള്ളത്. അതായത് ബഹുജനങ്ങളുടെയും ഇതിന്റെ സ്റ്റുഡൻസിന്റെയും കയ്യിലാണുള്ളത്. ബഹുജനങ്ങൾക്ക് നമുക്കിത് പറയാൻ പറ്റില്ല, കാരണം ബഹുജനങ്ങൾ ഇത് പറഞ്ഞാൽ അതിന് ഇതിന്റെ ടേസ്റ്റ് എന്താണെന്ന് അവർക്കറിയില്ല. അവിടെ ഒരുപാട് അറബിക് കോളേജുകളുണ്ട്, പള്ളിയുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ സംഘടനാ ലെവലിലേക്ക് പോവുകയാണ്. അവർ സംഘടനാ സ്വാധീനം ആ ലെവലിലുള്ള കണക്ഷൻ ഉള്ളവർക്കാണെങ്കിൽ ആ ലെവലിൽ അവർ അവരുടെ കോൺടാക്റ്റിൽ ലഭിക്കുന്ന സഹായ സഹകരണങ്ങൾ എല്ലാം ലഭിക്കും. നമ്മളിത് സ്വതന്ത്രമായ രീതിയിൽ പോകുന്നത് കൊണ്ട് ഇതിൻ്റെ സ്റ്റുഡൻസ് ആണ് ഇതിനെ സഹായിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്നത് എന്താണ്, എപ്പോഴെത്തിക്കാൻ കഴിയും എന്നത് നമുക്കൊരു ഒരു സമയബന്ധിതമായ ഒരു ഓഫർ കിട്ടണം, ഒരു തുക ഓഫർ കിട്ടണം. അത് എന്ന് തരുമെന്നും അതനുസരിച്ച് പറഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് എന്ത് ചെയ്യാം, ഫണ്ട് ടീമറിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പൊ പെട്ടെന്ന് പണി കേൾക്കണം. മാത്രമല്ല ഞാൻ നമ്മളിത് ഒരു നാമമാത്രമായ ഉള്ള ഫണ്ട് കൊണ്ട് തീരുന്ന ഒരവസ്ഥയിൽ തീരാൻ എത്ര നോക്കിയിട്ടും എന്റെ മനസ്സിലിരിക്കുന്നില്ല. കാരണം നമുക്കൊരു ഫ്ലോറോ അല്ലെങ്കിൽ ഒരു 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 ചെറിയൊരു സംഭവം, അതുകൊണ്ട് നമുക്ക് ഉപയോഗമില്ല. അല്ലെങ്കിൽ ഭാവിയിൽ അത് ഒരുപാട് പ്രയാസം ഉണ്ടാക്കും. നമ്മൾ ഒരു ഒരു ഫ്ലോർ ചെയ്യുമ്പോൾ ഇതിന്റെ 5-10% നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. 5 ഫ്ലോറിന്റെ കോസ്റ്റാണ് നമ്മളിപ്പം അതിന്റെ സ്ട്രെങ്ത് ആണ് ഇട്ടിരിക്കുന്നത്. അതെല്ലാം നമ്മൾ 1 ഫ്ലോറിന്റെ ആണെങ്കിൽ കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ 3 ഫ്ലോറിന്റെ ആണെങ്കിൽ നമുക്ക് 2 ഫ്ലോറിന്റെ വേണ്ട എന്ന് വിചാരിച്ചാൽ ചെയ്യാൻ പറ്റും. പക്ഷെ അതൊക്കെ ഭാവിയിൽ വരുന്നവർക്ക് ബുദ്ധിമുട്ടാകും. പിന്നെ ആകെ മുഴുവൻ അടിച്ചു പൊളിച്ചിട്ട് ഈ പണം എല്ലാം അടിച്ചു പൊളിച്ച് കളഞ്ഞിട്ട് പിന്നെ 5 നിലക്കെട്ടണം വേറെ ഉണ്ടാക്കി. 1 ഫ്ലോർ 2,700 സ്ക്വയർ ഫീറ്റ് വീതമുള്ള 2 ഫ്ലോർ തീർക്കണം എന്നതാണ് നമ്മുടെ ടാർഗറ്റ്.
രണ്ട് ഫ്ലോർ, ആ രണ്ട് ഫ്ലോറും ഇതിന്റെ ഫ്രണ്ടില് സ്റ്റെയർ കേസ് ഉണ്ട്, ബാക്കിൽ സ്റ്റെയർ കേസ് ഉണ്ട്. ഇതിന് രണ്ടിന്റെയും സ്റ്റെയർ റൂഫും കൂടെ നമുക്ക് തീർക്കണം. എന്തെങ്കിലും എങ്കിലേ നമ്മുടെ ആ ഒരു അഞ്ച് ഫ്ലോർ ഉണ്ടാണെങ്കിൽ നമ്മളത് ലിഫ്റ്റ് വെക്കണ്ടേ? അഞ്ച് ഫ്ലോർ ഉണ്ടെങ്കിൽ നമുക്ക് ലിഫ്റ്റ് വെക്കണം. ലിഫ്റ്റിന്റെ പ്രൊവിഷൻ കൊടുത്തിട്ടാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. പ്രൊവിഷൻ അവിടെ കൊടുക്കും, ഒരു സ്പേസ് എങ്കിലും ഇട്ടേക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അഞ്ച് ഫ്ലോർ ഒക്കെ ആകുമ്പോ ലിഫ്റ്റ് വേണ്ടേ? അത് വേണം, ഇപ്പൊ വേണ്ട. പക്ഷെ അതിനെല്ലാം ചെയ്തിട്ടാണ് നമ്മളൊരു കൺസെപ്റ്റ്. ഈ അഞ്ച് ഫ്ലോർ ഉണ്ടെങ്കിലേ നമ്മള് സ്പേസിനൊരു ലിഫ്റ്റിനൊരു സ്പേസ് പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ പ്ലാൻ ഷെയർ ചെയ്തരാം കേട്ടോ. ലിഫ്റ്റിന്റെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, ലിഫ്റ്റിന്റെ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ രണ്ട് ഫ്ലോർ ചെയ്താലും അതിനേക്കാളും ചെറിയ ഒരു പോസ്റ്റ് കൂടുതൽ ഇട്ടാല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് ആ ഫൗണ്ടേഷനിൽ തന്നെ നമുക്ക് അഞ്ച് ഫ്ലോർ ചെയ്യാൻ പറ്റും. അഞ്ച് ഫ്ലോറിന്റെ ബേസ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്, അഞ്ച് ഫ്ലോറിന്റെ ബേസ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ നമ്മൾ അതൊരു 10% അല്ലെങ്കിൽ 15% കൂടും. ആ എത്രയാണ് നമ്മള് ചെയ്തിരിക്കുന്നത്? എന്തായിരുന്നാലും എല്ലാവരും നടക്കണം. ഡോക്ടർ മെസ്സേജ് കൊടുക്കും കേട്ടോ. പറഞ്ഞ് അതെ, അത് ഒരു ജനറൽ എല്ലാവർക്കും പ്രയോജനകമായി മറ്റുള്ളവരെ കൂടെ രംഗത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടി. ഓക്കെ, അത് ഞാൻ പറയാം. ഞാൻ പറഞ്ഞത് അതല്ല, ഞാൻ ഇത് എത്ര തുക തരും എന്നതല്ല നിങ്ങൾ പറയുന്നത്. മറ്റുള്ളവർക്ക് എന്ത് ചെയ്യണം, മറ്റുള്ളവർ എന്ത് ചെയ്യണം, എങ്ങനെ ഇതിന് സഹകരിക്കണം എന്ന് മറ്റുള്ളവരെ പ്രേരിപ്പിക്കണമെന്ന് ഡോക്ടർ. ഓക്കെ, ഇൻഷാല്ലാ എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാം ചെയ്യാൻ സ്ഥാനം. എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇതെല്ലാം ചെയ്യാൻ. അറിയാലോ ഞാൻ ചെയ്യും.